കുമാരമാഷ എന്താ രാവിലെ? ഒരാള് വരാനുണ്ടെന്ന് പായി. ആരാ മാഷ? ഒരാള്. അത് ശരി, എവിടെന്നാ? കൊറേ ദൂരേന്ന. कुत्ते सेतु को हाथ लगाने वाला दम होता आजा, मां का दूध पियला ऐसा कोई है? आजा താറേ, ഒരുപാട് നേരമായിരുന്നു ആലോചിക്കുന്നല്ലോ, എവിടെ പോവാനാ? കാവാനം. ആ ഉറങ്ങിക്കോ, ഞാൻ വിളിക്കാം. ആ എന്റെ കർത്താവ്, ഇത് എന്നെ ഇടപാടാ. ഇന്നലത്തെ പോലെ ബോട്ട് ഇന്നും വൈകി എത്തുള്ളൂന്നാ തോന്നുന്നേ. എന്റെ കാര്യം കുഴഞ്ഞത് തന്നെ. എന്താ എന്തപ്പായി? കൈനടി അവറാച്ചൻ. കൈനടി അവറാച്ചൻ? ആ അവറാച്ചന്റെ സ്വഭാവം അറിയാൻ മേല. രാവിലെ ചായ പിടിക്കാൻ തുറന്നിട്ട് ഒറ്റ ഇരിപ്പാ പച്ചക്കറിയും നോക്കി. എന്നാ നോട്ടവാ, പടവലങ്ങാക്ക് നീളം പോരാ, വെള്ളരിക്കാക്ക് മുഴുപ്പ് പോരാ, മുരിയക്ക ഉണങ്ങിപ്പോയി, തക്കാളി ചീഞ്ഞുപോയി. ഞാൻ എന്നാ ചെയ്യാനാ? ബോട്ടുകാർ സമയത്തിന് കൊണ്ടുവന്നെങ്കിലല്ലേ നേരത്തെ കാലത്തെ അവറാച്ചൻ എത്തിക്കാൻ പറ്റൂ. ഈ പണി ഞാൻ എന്നേ വേണ്ടെന്ന് വെച്ചതാ. വൈകുന്നേരം പെമ്പള വീട്ടിൽ കേട്ടത്തില്ല. അതെന്താ അന്തപ്പായി? അവക്ക് കൈനടി അവറാച്ചന്റെ മനഹാരമായി ഇഷ്ടം. എന്റെ കർത്താവേതാ, നോയയുടെ പെട്ടെന്ന് എത്തിയല്ല, സമയത്തിന് ഒരു വിലയില്ലേ. എന്നതാ ഇത് സുഹാസത്തിന് പോകാന്ന്, ഒന്ന് വേഗം അടുപ്പിക്കേ. എന്റെ കർത്താവേ, കഞ്ഞുകൂടി മുട്ടിക്കുന്ന വരവാണല്ലോ ഇത്. ഉച്ചപ്പണി കഴിഞ്ഞ് ഉണ്ണാൻ നേരമായല്ലോ, ഇപ്പോഴാണോ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്നേ? വിടെ വിടെ വിട്ടെ. തനിക്ക് സാധനം കടം തരുന്നതും പോരാ, എന്നെ ഭരിക്കാൻ വരുന്നു. എന്റെ പൊന്നു മുലാളി, ഒന്നും തോന്നരുത്. കൈനടി അവറാച്ചന്റെ കാര്യം ഓർത്ത് പറഞ്ഞു പോയതാ. സാധനം താഴെ എടുക്ക്. അപ്പൊ ഇറങ്ങി എടുത്തോ. അവിടെ ഇറങ്ങി. ഈ കുലോണ മതി. അപ്പൊ മറ്റേ കൊലയോ? എടുത്തോണ്ട് പോടോ. ആ പിന്നെ കാശ് രാവിലത്തെ ട്രിപ്പിന് തന്നെ എത്തിച്ചേക്കാം. രാവിലെ എത്തിച്ചേക്കാം. ആ കൊണ്ടുപോയി. കാശില്ലാതെ കച്ചവടം ചോട്ടാൻ ഇറങ്ങിയിരിക്കുന്നു.
കാവാലം ചെട്ടിയായി ഇറങ്ങ. എന്താ പോയി കാശ് രാവിലെ എത്തിക്കണം. കാശ് കുമാരൻ മാഷ്. അതെ സേതു വരൂ. എവിടുന്നാണോ എന്തോ പല വരപ്പനുമായി. അപ്പൊ യാത്രയൊക്കെ സുഖമായിരുന്നു മാഷെ. മൂന്ന് ദിവസം അടുപ്പിച്ചല്ലേ. അതെ. ഇപ്പൊ ആലപ്പുഴ വരെ ട്രെയിൻ ഉണ്ടല്ലോ. ഞാൻ എറണാകുളത്ത് ഇറങ്ങി. ഓ തുറമുരുമൂസ്തായോരെന്നെ കള്ളനെന്നു വിളിച്ചില്ലേ. അപ്പൊ കോയിനെ മോഷ്ടിച്ചതോ? അത് കൊലയായാലോ? അതാ വരുന്നു ഉടങ്കൊല്ലി. ഹായ് മാസ്റ്റർ താരം പുതിയാള്. ഇത് നമ്മുടെ ഒരാളാ. അതെയോ? എങ്കിൽ പിന്നെ പുറ്റേർത്തോളാം. അത് വേണോ വരമോ? മാസ്റ്റെ കണ്ടാൽ അതെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയാണെന്ന്. ഞാനിത് എടുത്ത അദ്ദേഹത്തിനോട് സഹായമായി. മനസ്സറിഞ്ഞ് വല്ലതും തന്ന എനിക്കൊരു ഉപകാരമായി. അത് കൂട്ടിട്ടെ. നീ പൈസയൊക്കെ എന്ത് ചെയ്യാടാ പരമോ? പൈസയോ എന്റെ കയ്യിലോ? എന്നാ പിന്നെ എനിക്കൊരു ഉടുപ്പ് വാങ്ങിയിട്ടൂടെ? ഇതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് മാഷേ. എനിക്കൊരു തള്ളുള്ള വിവരം മാഷിക്കറിയാലോ. അതിന് മൂന്ന് നേരം ഞാൻ വകണ്ടാക്കാനുള്ള പാട് എനിക്കല്ല അറിയുള്ളൂ. അതൊരു തള്ളയാണെങ്കിലും ഒരു എരുമനപ്പൂരിന ചെലവാണ്. കറവല്ലതാനും. നിർത്ത് നിർത്ത്. നിന്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന കാലം മുതലേ എനിക്കറിയാം. എന്നാ പിന്നെ എന്നെ പ്രസവിക്കുന്നതിന് മുമ്പത്തെ കഥ മാഷ് ഒന്ന് പറഞ്ഞാട്ടെ. ആ എടുക്കും ചെയ്ത് പെട്ടി. ഓ ഒരു ജന്മം തന്നെ. ഈ പൊറ്റിയും ബാഗും ഒക്കെ ചുമന്നുണ്ടെന്ന കേട്ടോ മാഷെ? രണ്ടുണ്ട് കാര്യം. കൂലി ഇദ്ദേഹം തരും, പിന്നെ ഈ കരിങ്കാപ്പി ഒരു ബോണസും. മാഷ് ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കല്ല, കുറെ പുസ്തകങ്ങളും ഉണ്ട് കൂട്ടിന്. എനിക്കൊരാൾക്ക് താമസിക്കാൻ ആ ഒരു മുറിമതി. ബാക്കിയുള്ള സ്ഥലം ഞാൻ ഒരു ലൈബ്രറി ആക്കി. പിന്നെ പെട്ടിയിലൊരു താമ്രപത്രം കിടപ്പുണ്ട്. ആ അതൊരു കാലം. ഇപ്പൊ മാസം കുറച്ച് പെൻഷൻ കിട്ടും. എന്തൊന്നും കാലത്തൊരു സ്വാതന്ത്ര്യസമരം വീട് കിട്ടുന്നില്ലല്ലോ. താമ്രപത്രത്തിനാണോ? പത്രമൊക്കെ ആർക്ക് വേണം? അത് ദിവസവും വായിക്കണല്ലേ. ഒരു പെൻഷൻ കിട്ടുമല്ലോ. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന പ്രായത്തിലാണ് സേതുവിനെ ഞാൻ അവസാനമായി കണ്ടത്. അച്ഛന്റെ ജഡം ഏറ്റുവാങ്ങാൻ വന്നപ്പോ. അന്നൊക്കെ ജയിലിലും ലോക്കപ്പിലും കിടന്ന ഒരാൾ മരിച്ചാൽ ആര് ചോദിക്കാനാ? പരമേശ്വരൻ പിള്ളയുടെ അതേ ഛായ തന്നെ തനിക്കും. പക്ഷേ നിറം ഇത്ര വരില്ല. വെറുതെ അല്ല മാഷ് പറഞ്ഞത് നമ്മളെ സ്വന്തം ആളാണെന്ന്. അത്രയ്ക്ക് അടുപ്പുണ്ട്. കുറച്ച് ദിവസത്തെ താമസേ ഉള്ളൂവെങ്കിൽ സേതുവിനെ ഇവിടെ കൂടാമായിരുന്നു. അതല്ല മാഷെ, പഞ്ചാബിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല. ലഹളയിൽപ്പെട്ട് വീടും കടയും ഒക്കെ കത്തി നശിച്ചു. ഉള്ളതും കൊണ്ട് മടങ്ങും മുമ്പാണ് മാസ്റ്റർ കഴിയുന്നത്. സ്ഥിരമായി താമസിക്കാനൊരു കൊച്ചു വീട് വേണം. വാടക. ഈ ഗ്രാമത്തില് വീട് വാടകയ്ക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് സേതു. വീട് കിട്ടും, വാടക എന്ത് കൊടുക്കും? വീടിനനുസരിച്ച് കൊടുക്കാം. എവിടെയാ പരമു വാടകയ്ക്ക് വീട് കിട്ടുക? വാടക ഉറപ്പാണെങ്കിൽ ഈ പരമു വിചാരിച്ച വീടുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാക്കും. എന്തൊരു ഭാരം, പുറത്തോട്ട് കിട്ടുന്നില്ല. മൂന്ന് നേരം ഇരുന്ന് തിന്ന് കൊഴുത്തിട്ട് പോയതാണ്. അയ്യോ എവിടേക്കാണ് നീ എന്നെ കൊണ്ടുപോണേ? എന്താണ് നീ എരിമ മേക്കാണ് കൊണ്ടുപോണേ? എടാ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നാ മതിയുടെ മോനെ. അയ്യാ തള്ളി തറച്ചുള്ളാവിലെ കിടക്കുള്ളൂ. പിന്നെ ഈ കൂരന്റെ ഉള്ളിൽ രണ്ട് കല്ല് കൂട്ടിയാലും കഞ്ഞി തളക്കും, അത്രയും മതി മോനെ. ഓ എന്റെ പൊന്നു വരമേ. എന്തോ നീ എന്നിങ്ങനെ നിന്നാ മതിയ കുട്ട? ഏർക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ മോനെ? നീ ഒരു കല്യാണം കഴിക്കണ പൊന്നു വരമേ. പിന്നെ എന്നിട്ടോ? എടാ നീ ഒരു കല്യാണം കഴിക്കണ മോനെ. എടാ നീ ഒരു കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ ഈ കൂരയിലേക്കാണ് കൊണ്ടുവരണേ. ഞാൻ കേട്ടത് ആ കെട്ടണ മോനെ. കെട്ടിട്ട് ഇപ്പൊ കാലം ചെലവ് കൊടുക്കങ്ങളതായോ? ഇതിന് വേണ്ടി വളം വെച്ചിട്ട് നിങ്ങൾ ഇല്ല എപ്പോ വെക്കാൻ പോവാ? വെക്കണ്ട, ഇതിന് വെക്കണ്ട, ഇക്കാലത്ത് പതിനാറ് കൊല്ലായി നിങ്ങൾ ഇത് പറയുന്ന പറ്റിക്കുന്നത്. എടാ മോനെ ഈ വയസ്സ് കാലത്ത് നീ എന്നോട് ചെയ്യണടാ. നിന്നെ പത്തു മാസം ചോന്ന് വെച്ച അമ്മയാടാ ഞാൻ. അതെ, ആ ഒരൊറ്റ കാരണത്താലും നിങ്ങൾ അവിടുന്ന് എന്നോ അരിച്ചിറക്കി വിടേണ്ടതാണ് ഞാൻ. നിന്റെ മൈതാന മനസ്സിനോട് ഞാൻ അത് ചെയ്തില്ല. പിന്നെ
വാടക എനത്തിൽ മാസം 100 രൂപയാണ് കിട്ടാൻ പോകുന്നത്. തെരസലങ്കിളാവിന്റെ മോഹം കൊണ്ട് ഇതെങ്ങാനും എടങ്കോലിട്ടാൽ തള്ള ചത്താ ഞാൻ കർമ്മം ചെയ്യൂല. അയ്യോ, ശവ ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടേ കീറാനും മുറിക്കാനും ഇട്ടു കൊടുക്കും. അയ്യോ, ഒരു ശവത്തിന് 100 രൂപ ഇട്ടു. അയ്യോ വേണ്ടു മോനെ, എന്റെ പൊന്നു ദൈവങ്ങളെ, അവൻ ഈ സന്ധ്യ സമയത്തല്ല എന്നോട് ഇത് പറയുന്നത്. അട പരമ മോനെ, പരമേ എല്ലാം റെഡിയാക്കിയ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് കേറിയാട്ടെ. എടാ പരമേ, നീ എന്താണ്ട് അമ്മയ്ക്ക് വിരോധമായിട്ട് ചെയ്യണേ? അമ്മേ, ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവര് തന്നല്ലേ. എന്താ പരമു? അഡ്വാൻസിന്റെ കാര്യം എത്രയാ വേണ്ടത്? അതിപ്പോ ഒരു 6-4 ഒരു 3 മാസമെങ്കിലും വേണം. ഇതിപ്പോ അഡ്വാൻസ് ആയി, ഇനി ബ്രോക്കറേജ്. ബ്രോക്കറേജ്? അതെ, ഇതിപ്പോ ടൗണിലാണെങ്കിൽ 1 മാസത്തെ വാടകയാണ് ബ്രോക്കറേജ്. നമ്മളമ്മിലായതുകൊണ്ട് പകുതി മതി. ഇത് ഞാൻ വെറുതെ അവരല്ല, മാഷോട് വെച്ച് നോക്കൂ, അങ്ങനെ നടപ്പില്ലേന്ന്. അതൊക്കെ നടപ്പുണ്ട്, പക്ഷെ ഇത് പരമൂല്യ വീടല്ലേ. മാഷെ പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. ബ്രോക്കറേജിന്റെ കാര്യത്തിൽ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാ. ഞാൻ ഈ കണ്ടോന്നല്ല കാര്യം, അമ്മയുടെ മുമ്പിൽ ഇല വിറക്കും പോലെ വിറക്കും ഞാൻ. ഇനി അത് വേണ്ട, ഞാൻ എടുത്തു വെച്ചോളാം. അതിന് പ്രത്യേക കൂലി ഒന്നും വേണ്ടാന്ന്, ഒരു മനുഷ്യത്വത്തെ. അയ്യോ, അത് വേണ്ടേ, ഞാൻ എടുത്തു വെച്ചോളാം. അമ്മ മരിച്ചിട്ടും 6 കൊല്ലം കൂടി ഞാൻ തറവാട്ടിൽ നിന്നു മാഷെ. പിന്നെ അതിൽ കൂടുതൽ സഹിക്കാൻ വയ്യാതായി, നാട് വിട്ടു. മരിക്കുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞിരുന്നു എല്ലാ വഴിയും മുട്ടിയാൽ മാഷ വന്ന് കാണാൻ. നാട് വിട്ടപ്പോ എന്തേ നേരെ ഇങ്ങോട്ട് വന്നില്ല? അന്ന് എവിടെയെങ്കിലും ആവുന്നത്ര ദൂരം പോയി രക്ഷപ്പെടണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജീവിതം അത്രയ്ക്ക് മടുത്തിരുന്നു മാഷ. എന്നിട്ട് അവിടെ നിന്നും തോറ്റു മടങ്ങേണ്ടി വന്നു. ഏതു, ആരും ഒന്നിൽ നിന്നും രക്ഷപ്പെടാറില്ലടോ, അവനവനെ നിന്നു പോലും. അന്തപ്പായി കച്ചവടം കഴിഞ്ഞ് മടങ്ങുക. ഈ പാട്ടും വീറുമെല്ലാം പടിവാതിൽ വരെ കാണും. കെട്ടിയോടെ കണ്ടാ ഫ്യൂ സൂര്യ പോലെയാണ്. ഞാൻ മരട്ടെ സേതു, പുറത്താകം പറഞ്ഞു പറഞ്ഞു നേരെ ഒരുപാടായി. പൊയ്ക്കോ പൊയ്ക്കോ. ലോകത്തിൽ പല പല മോനെ തേരു, നീ എവിടെ എന്തെടുക്കാ മോനെ? വേണ്ട മോനെ, ഒരു തുമ്പി പിടിക്കാൻ പോലും അമ്മ സമ്മതിക്കില്ല. അതിന് ഉപദ്രവിക്കല്ലേ, അത് നിന്നെ പോലെ ഒരു ജീവിയല്ലേ മോനെ, അതിന് നോവില്ലേ. You bastard! നമസ്കാരം. പഞ്ചാബിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നെന്ന് കുമാരൻ മാഷ് പറഞ്ഞിരുന്നു. എന്നാൽ അസ്ഥരേഖാജ്ഞാനം കൂടി ഉണ്ടെന്ന് ഇപ്പടാ മനസ്സിലായത്. സേതുമാധവ കുറുപ്പിനെ എന്നെ മനസ്സിലായില്ല അല്ലേ? ഭാർഗവൻ പിള്ള, മെമ്പർ ഭാർഗവൻ പിള്ള എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. പഞ്ചായത്തിൽ ആദ്യം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കയറി വന്നു മെമ്പറായി. ജനസേവനത്തിന് പറ്റിയാരെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ ആ പേരുദോഷം മാറി. ഇങ്ങോട്ടിരിക്കാം, താമസത്തിന്റെ കാര്യം ശരിയായി. ഇനി ഒരു തൊഴിൽ അല്ലേ? കുമാര മാഷ് പറഞ്ഞായിരുന്നു അറിയാവുന്ന തൊഴിൽ ഹോട്ടൽ ബിസിനസ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. വിടണ്ട,
പിന്നെ പഞ്ചാബിലെ പോലെ വലിയ കച്ചവടമൊന്നും ഇവിടെ കിട്ടത്തില്ല. കൊലപാതകങ്ങളും കുറവാ. നിരാശപ്പെടണ്ട, ഈ കരയില് ഇപ്പോ ഒരൊറ്റ ചായക്കട പോലും ഇല്ല. അയ്യപ്പം പിള്ളേരുടെ ഒരു കടയുണ്ടായിരുന്നു, കഴിഞ്ഞ വിളക്കിന് മലക്കി പോയതാ, മടങ്ങി വന്നിട്ടില്ല. പുലി പിടിച്ചതാണെന്ന് ഒരു ചോദ്യം, അതല്ല ആ പേരിൽ മുങ്ങി നടന്ന വേറൊരു ചോദ്യം. അതെന്താ? ആ പെമ്മക്കരട്ടല്ലേ അയ്യപ്പം പിള്ളക്ക്, മുങ്ങാതെ തരവുണ്ടോ? ആ കടയിപ്പം പൂട്ടിക്കിടക്ക, ചായക്കട സകല സാമഗ്രികളും അവിടെ ഉണ്ട്. വലുതും കൊടുത്താൽ അതിങ്ങോട്ട് എടുക്കാം, അവർക്കൊരു സഹായമാവും. എന്താ ഭാർഗവൻ പിള്ള ചേട്ടന്റെ ഇഷ്ടം? വെറും ഭാർഗവൻ പിള്ളയല്ല, മെമ്പർ ഭാർഗവൻ പിള്ള. പ്രിയപ്പെട്ട ചെറുകര നിവാസികളെ, നമ്മുടെ നാടിന്റെ പ്രിയങ്കരനായ ഈ കുമാരൻ മാഷിനെ അനുഗ്രഹിച്ചതോടുകൂടി ഈ ഹോട്ടലിന്റെ ഔചാരികമായ കർമ്മം, ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കാൻ പോകുകയാണ്. ഇങ്ങനെ ഒരു ഹോട്ടൽ ഈ നാട്ടിൽ ഉണ്ടാകുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് സുലഭമായി ലഭിക്കുക എന്നൊക്കെ പറയുന്നത് മെമ്പറെ സാധാരണ നിലയിലും മതി. അയ്യോ മാഷുകൾ മുൻകാതിരിക്കും. കൈ നീട്ടിക്കേ. ആ പൈസയാ? വേണ്ട മാഷേ. വേണം വേണം, സർക്കാരും കച്ചവടം ഒരുമിച്ച് നടക്കൂല. എനിക്കെന്ന് മാത്രമല്ല, ഇവന് വരെ കാശ് വാങ്ങിച്ചിട്ട് മതി. എന്തും ദിവസവും രാവിലെ പച്ചക്കറി ഇവിടെ എത്തിക്കുന്ന അരി ഞാൻ ഏറ്റു, പിന്നെ രാവിലെയും വൈകിട്ടും പാല് അലീസും ഉണ്ട തരും. ഈ പച്ചക്കറി ഇത് പാലെന്നും പറഞ്ഞ് ഈ പെട്ടിയിൽ വീഴുന്ന കാശൊക്കെ ഇയാൾ അങ്ങ് കൊണ്ടുപോകല്ലോ. അപ്പൊ എന്റെ വാടകയോ? എന്നാലും ഇയാൾ വല്ല ബാങ്ക് കുത്തിപ്പൊളിക്കാൻ പോ. ഇങ്ങനെ ഉണ്ടോ കാശിനോട് ഒരു ആർത്തി? എന്റെ കർത്താവേ, ഈ തള്ളെ സമ്മതിക്കണം. അങ്ങനെ പറയണ. ഇനി ഒരു മോഹം കൂടി ബാക്കിയുണ്ട് മാഷെ. ഒന്നേ ഉള്ളോ? അത്രേ ഉള്ളൂ, ഒരൊറ്റ മോഹം. കോയിക്കല മാധവക്കുറുപ്പിന്റെ പ്രതാപത്തിന്റെ നേർക്ക് ഒന്ന് കാറിത്തുപ്പണം, രണ്ട് വാക്ക് പറയണം. എല്ലാവരുടെയും ആഗ്രഹം അതാണോ? അമ്മാവിന്റെ മുഖത്ത് നോക്കി രണ്ട് വാക്ക് പറയാറാകുക. പക്ഷേ ഈശ്വരൻ ചോദിച്ചു കഴിഞ്ഞിടത്ത് താ ഇനി എന്തോ ചോദിക്കാനാ? അതെന്താ? വേണ്ടാന്ന് വെച്ച് പറയാതിരുന്നതാ. എന്തിന് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണം? മാധവക്കുറുപ്പിന്റെ പഴയ പ്രതാപമെല്ലാം തീർന്നു. കേസും വ്യവഹാരവുമായി എല്ലാം മുടിച്ചു. അതിനു മുൻപേ മരുമാൻ ചെറുക്കൻ പെണ്ണിനെ കൊണ്ട് തറവാട്ട് സ്വത്ത് എഴുതി വാങ്ങിച്ചു. കേച്ചേരിയുടെ തായ്വഴിയല്ലേ കുട്ടികൃഷ്ണൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വർഗം. തറവാടൻ കൈവിട്ടോ? ഉന്നേ 10,000 rupees കൂടുതൽ വില പറഞ്ഞപ്പോ ആലപ്പുഴക്കാരോട് ക്രിസ്ത്യാനിക്ക് അവൻ മറച്ചു വിറ്റു. അമ്മയുടെ അസ്ഥിത്തറ എവിടെയായിരുന്നു? വിധിയെ തടുക്കാൻ പറ്റൂല. തനിക്കറിയാമോ മാധവക്കുറുപ്പ് ഇപ്പൊ അമ്പലത്തിലെ ഊട്ടുവരയിലാ കിടപ്പ്. കോടതി വരാന്തയിൽ സാക്ഷി ഒപ്പിടാൻ നിൽക്കും. വല്ലവരും കൊടുക്കുന്ന ദക്ഷിണ, അത് മാത്രമാണ് പ്രത്യേക വരുമാനം. വല്ലപ്പോഴും മകളെ കാണാൻ ഇതിലെ പോകുന്നത് കാണാം, അതും കുട്ടിക്കഷ്ണം ഇല്ലാത്ത സമയം നോക്കി. അതെന്താ? കേച്ചേരി താഴ്വഴിയുടെ ഗുണം അവൻ കണ്ടാൽ ആട്ടി ഇറക്കും. അതൊക്കെ മറന്നു കളസ് ചെയ്തു. കൊഴിഞ്ഞു വീഴുന്ന ഇലയെല്ലാം വളമാകട്ടു. ചായക്കടവും പച്ചപിടിപ്പിക്കും. എന്നിട്ട് ഇത് മണ്ണ് സ്വന്തമാക്കാൻ നോക്ക്. പിന്നെ ജീവിതത്തിലൊരു കൂട്ട്. ഞാൻ പോട്ടടോ. ഇനിയും താമസിച്ചാൽ ഈ വയസ്സുകാലത്ത് അക്കരെ പറ്റാൻ ഞാൻ തന്നെ തുഴയേണ്ടി വരും. പിന്നല്ലാതെ ഞാൻ ഒരുത്തൻ ഇവിടെ ഇങ്ങനെ തടി പോലെ നിൽക്കുന്ന കണ്ടിട്ട് ഇങ്ങനൊക്കെ ചോദിച്ചാ എങ്ങനെയാ? പഞ്ചാബി. പഞ്ചാബിയോ? ആ അതെ. പക്ഷെ തന്നെ കണ്ട ഒരു പഞ്ചാബിയുടെ ലക്ഷണമില്ല. കൊള്ളാവും നാശാരിമാരും തടി കൊത്തിവെച്ച പോലുണ്ട്. ചതുര മോന്ത, തൊട്ടി പോലെ നീളം, ചക്ര കണ്ണു. തനി ഒരക്കരക്കാരൻ പൊങ്ങന്നായിരു തന്നെ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാൻ ഈ പാല് തരാൻ വന്ന. ഓ അന്തപ്പായുടെ ഭാര്യ.
അന്തപ്പായിയുടെ ഭാര്യ എത്ര നല്ല ആലോചനകളൊക്കെ വന്നതാ, എന്റെ തലയിൽ എഴുത്ത് അറിയാനൂടെ പുറുക്കാനായി പോയി. അതിനിപ്പോ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നു, എന്റെ കൂട്ടത്തിൽ കെട്ടിച്ചവർക്കൊക്കെ കൊച്ചുങ്ങൾ മൂന്നും നാലും ആയി, ഞാനിപ്പോഴും മേലും കീഴും നോക്കി നിപ്പാ. അല്ല മനസ്സിലായില്ല. അതിയാനേ കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ല. ആ എന്റെ വീതി, അല്ലാണ്ടെന്താ? ആ താനൊന്ന് ശിങ്ങരിക്കാതെ കുപ്പി അകത്തുകൊണ്ട് ഈ കാലിയാക്കി കൊണ്ടുവാ. കുഴി വെക്കാൻ രണ്ട് പെട്ടിയുടെ ആവശ്യമേ വല്ലോ മേണോ കേറുത്ത് വെച്ച് തിന്ന്, ചോറും കൂട്ടാനും അടുക്കള ഇരിപ്പുണ്ട്, എനിക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണം. ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഒരുമിക്കണ്ട, ഞാൻ കഴിച്ചതാ, പോയിരുന്നു കഴിച്ചോണ്ടാ മതി. നോക്കേ നല്ല മടക്ക് സാധനം കേക്കുവാ, അഫറാച്ചന്റെ കടയിൽ നിന്ന് മേടിച്ചതാ, നല്ല സ്വാദാ. നേരം വെളുത്ത് എന്നോട് ചോദിക്കും, എനിക്കറിയാൻ നേരേ നിന്നെ. ഇല്ല എനിക്ക് പാടത്തുമുണ്ടേ. വാ മോനെ വാ, ഒന്ന് കേറ. വിത്ത് വാങ്ങാൻ വേണ്ടി ചാച്ചപ്പന്റെ അടുത്ത് പോയിരുന്നു, നാളെ വിതയ്ക്കണ്ടതാ. ആ ദേവസ്വം കാര്യമായിട്ടുള്ള കേസ് പിന്നെ മാറ്റി വെച്ചു. ഇത് എത്രാമത്തെ തോണയാന്ന് നിനക്കറിയാമോ?
സമയാസമയത്ത് വക്കീലന്മാരെ കണ്ട് ചൂടാക്കിയില്ല വലിയ നടക്കൂടാ. ആ വസ്തുവിന്റെ വിലയിൽ കൂടുതൽ ഇപ്പൊ കേസിന് ചെലവായില്ല അമ്മാവൻ. അമ്മാവൻ ഇങ്ങനെ കേസിനും മഴക്കിനും നടക്കും. സമയത്തിന് വിത്ത് വെച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ കൂടി പരിങ്ങല്ല. കൃഷി നടത്തണോ വ്യവഹാരത്തിന് വേണ്ടി വെച്ചെടുക്കണമെന്ന് തീരുമാനിക്കാൻ ഞാനുണ്ട് ഇവിടെ. നിന്റെ തന്ത സമ്പാദിച്ച വകയൊന്നുമില്ല ഇവിടെ. ഉള്ളത് നക്കി തിന്ന് മിണ്ടാണ്ട് ഇവിടെ കഴിഞ്ഞോണം. പൊക്കല്ലോ ഇത് കൊന്നാളായി ഞാൻ. ഓ അധിക പ്രസംഗി കഞ്ഞി വിളമ്പി വേണ്ട. ആണുങ്ങൾക്ക് വേണ്ടയോ? എന്റെ തന്ത സമ്പാദിച്ച വകയൊന്നും അല്ലല്ലോ. മതിയായി ബാഗി, നക്കി തിന്നാൻ വയ്യ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക. ഇതിലും ഭേദം വെള്ള നാട്ടിലും പോയി ചുമടെടുക്കുന്ന. ഇതാ ഇപ്പൊ തമാശ. അച്ഛന്റെ മുൻശുണ്ടിയെ കുറിച്ച് സേതോട്ടൻ അറിഞ്ഞൂടെ? ഒറ്റ മോളാണ് ഞാൻ. എന്നെ കെട്ടാൻ പോണ ആള്, ഈ സ്വത്ത് മുഴുവൻ നോക്കേണ്ട ആള്, തന്നെക്കാൾ പ്രാപ്തിയുള്ളവനായിരിക്കണമെന്ന് ഏതച്ഛൻ ആഗ്രഹിക്കാത്തത്? സ്നേഹക്കൂടുതലുണ്ടല്ലേ, വഴക്കു പറയും ശിക്ഷിക്കൊക്കെ ചെയ്യുന്നത്. സ്നേഹക്കൂടുതല് കന്നത്ത എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇന്ന് ഇത്തിരി കൂടിപ്പോയി എനിക്കും തോന്നി. ഈ ദേഷ്യമൊക്കെ ഒന്ന് കളഞ്ഞ് മനസ്സ് തണുപ്പിച്ചൊന്ന് ചിരിച്ചേ. മാധവക്കുറുപ്പിന് വേണ്ടി കോയിക്കലെ സേതു മാധവക്കുറുപ്പിനോട് വേണമെങ്കിൽ ഈ ഭാഗ്യ മാപ്പ് പറയാം. പോരെ പോവണ്ണേ. ഒന്ന് ചിരിക്കണ്ട സേതു ഏട്ടാ, ചിരിച്ചാൽ ഈ ഭാഗ്യ ഒരു സമ്മാനം തരാം. നിന്റെ ഒരു സമ്മാനം. ണോ കൊള്ളാം, ഈരിപ്പിരുന്ന കടയുടെ നിലപലയിടാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആരെയാണോ സ്വപ്നം കണ്ടത്? എന്നിട്ട് തന്റെ മുഖത്തൊരു എന്തുട്ടു പോലെ. ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കൊച്ചു കുഞ്ഞു. എനിക്ക് ഈ തെളിച്ചൊന്നും പറയാനൊക്കത്തില്ല. പകൽ സമയത്ത് ഒറ്റക്കിരിക്കുക, സ്വപ്നം കാണുക, ഇതൊന്നും അത്ര നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല. ഇതിനൊക്കെ കൂടെ ഒരൊറ്റ മരുന്നേ ഉള്ളൂ. താൻ വേഗം ഒരു പെണ്ണ് കിട്ടും. തനിക്കിനി എന്റെ അറിയാനെ പോലെ വല്ല കുഴപ്പവും. പിന്നെന്താ വേണമെങ്കിൽ ഞാനൊരു പെണ്ണിനെ ആലോചിച്ച് അങ്ങ് തരാം. പോരെ എന്റെ പൊന്ന് പെങ്ങളെ, ഒന്ന് പോയി തരൂ. അയ്യോടാ, ഇന്ന് ശൃംഗരിക്കാതെ കുപ്പി കത്തുണ്ടി കാര്യാക്കി കൊണ്ടുത്താ. അയ്യോടാ വേഷായിരിക്കുന്ന. അയ്യോ ചിഹ്നം പറഞ്ഞാൽ ആദ്യത്തെ മുഹൂർത്തത്തിന് കല്യാണം. വാക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ കാണായപ്പെട്ട വസ്തുക്കളൊക്കെ ഭാഗിക്കുള്ളതാ. കോടതിയിൽ കേസിൽ കിടക്കുന്ന വസ്തുക്കൾ വിട്ടുകിട്ടുമ്പോ പിന്നെ അതും. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആട്ടെ. അതിഥികൾ ഇരുന്നപ്പോ എതിര് പറയണ്ടെന്ന് കരുതിയ. അമ്മാവാ, ഇത് നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു രണ്ടാം കെട്ടുകാരന് ഭാഗ്യം പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് തന്നെ മേലേക്കര പാടത്തെ കേസ് ഹൈക്കോടതിയും തള്ളിയപ്പോ ഈ കുട്ടിക്കൃഷ്ണന്റെ അച്ഛൻ ഒരാളെ സഹായിച്ചിട്ടാ സുപ്രീം കോടതി വരെ പോയതും കേസ് ജയിച്ചതും. എന്റെ മകളെ ആർക്കും കൊടുക്കണമെന്നേ ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഞാനും കൂടെ തീരുമാനിക്കണം. അവൾ എന്റെ മറപ്പെണ്ണ, എനിക്ക് അവകാശപ്പെട്ട പെണ്ണ്. ഞാൻ അവളെ വിട്ടുതരില്ല. മുകളിൽ ആകാശവും താഴെ ഭൂമിയായി നടക്കുന്ന നിനക്കോ എന്റെ ഭാഗ്യേ. അമ്മാവാ, ഞാനും കോയിക്കല കുറുപ്പ് തന്നെ. ഓർത്തോ, ഞാൻ ജീവനോടിരിക്കുമ്പോ ഈ കല്യാണം നടക്കില്ല. സേതുട്ടൻ പറയുന്നതിലും കാര്യമില്ല അച്ഛാ. സേതുട്ടൻ അവനെ കൊണ്ട് തന്നെ ഞാൻ താലി കെട്ടിക്കാം. Oh, my God.
എതിർക്കാൻ നിൽക്കണ്ട മോളെ, വെറുതെയാ. അച്ഛന്റെ ഇഷ്ടമല്ലാണ്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നടക്കുകയില്ല. ഒറ്റ മോളല്ലേ നീ, നിനക്ക് ഗുണം വരുന്ന കാര്യമല്ലാണ്ട് അച്ഛൻ തീരുമാനിക്കൂ. വേണ്ട, എന്റെ ഗുണവും ദോഷം ഞാൻ നോക്കിക്കോളാം. അതെന്നെ പട്ടണയിലേക്ക് എടുത്തു കഴിഞ്ഞിട്ട് മാധവ കുറുപ്പം തീരുമാനിച്ചാ തീരുമാനിച്ചതാ. അച്ഛാ വെണ്ടി പോകരുത്. ചത്തൂന്ന് കരുതി അല്ലേ? കൂലി കയച്ചവരെ പഴി പറയണ്ട, ചാവണ്ടതായിരുന്നു, പക്ഷെ ചത്തില്ല. എന്താ അതിന്റെ ഭാവം? കോയിക്കല മാധവക്കുറുപ്പ് പേടിക്കണം. അതെ, എന്നെ തല്ലി ചതച്ചതിന് പകപോക്കാൻ വന്നതല്ല, ഇവളോടൊരു വാക്ക് ചോദിക്കണം. എന്നോടൊപ്പം ഇറങ്ങിപ്പോരുന്നോ ഇപ്പോ ഈ നിമിഷം? അതെ, നിന്റെ സേതുവേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. നിന്റെ അച്ഛനൊന്നല്ല, കാലൻ പോലും നമ്മളെ തടയില്ല. വരുന്നുണ്ടെങ്കിൽ ഇറങ്ങൻ്റെ കൂടെ. എന്താരെയും അടിച്ചു നിൽക്കുന്നത്, ഇറങ്ങിപ്പോയിക്കോ. അയ്യോ, കാലോ വളരുന്നെന്ന് നോക്കി. ഇത്രയും കാലം നിന്നെ പോറ്റിയ ഇവൾക്കും എനിക്കുമല്ല, ഇവന്റെ വാക്കിനാണ് വിലയെങ്കിൽ ഇറങ്ങിപ്പോടി, ആരും തടയില്ല. പക്ഷേ രണ്ടാളും തിരിച്ചു വരേണ്ടി വരും ഞങ്ങൾക്ക് പിണ്ണം വയ്ക്കാൻ. മോളെ, നീ ഇവിടെ നിറങ്ങിപ്പോയാൽ നിന്റെ അമ്മയെയും കൊന്ന് ഞാനും ജീവിതം അവസാനിപ്പിക്കും. ഒരിക്കല മാധവക്കുറുപ്പിന് തോൽക്കാൻ അറിഞ്ഞുകൂടാ മോളെ, പോയിക്കോ. ആട്ടി ഇറക്കിയപ്പോഴോ ഇരുട്ടടി അടിച്ചപ്പോഴോ ഞാൻ തോറ്റില്ല, ഇപ്പൊ ഞാൻ തോറ്റു. തോറ്റുപോയി ഭാവി, ഇനി ഞാനില്ല, ഈ നാട്ടിലേക്കില്ല. മോളെ, മോനെ മിഠായി വേണ്ട, അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് മിഠായി മേടിച്ച അച്ഛൻ എന്നെ തല്ലും. മോളെ, അച്ഛനിപ്പോ വന്നത് നിന്നെ ഒന്ന് കാണാൻ. നാളെ ഇടവും പന്ത്രണ്ടാണ് നിന്റെ അമ്മയുടെ ശ്രാദ്ധം. ശ്രാദ്ധമൂട്ടാൻ നിന്നെയും മോനെയും കുട്ടിക്കൃഷ്ണൻ വിടില്ലെന്ന് എനിക്കറിയാം. തറവാടോ കൈവിട്ടു, അമ്പലത്തിലെങ്കിലും നിന്റെ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ മോളെ? ഞാൻ വിചാരിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ല വന്നത്, നിത്യ ചിലവിന് പോലും ഞാനിന്ന് കഷ്ടപ്പെടുകയാണ് മോളെ. അതെ, വിറ്റ് തൊലയ്ക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ കൈ നീട്ടുന്നത്, ഇവളുടെ പെറ്റമ്മയ്ക്ക് വേണ്ടിയാ. അച്ചി വീട്ടുകാരുടെ സാധുവോ അടിയന്തരവും നടത്താനുള്ള വകയൊന്നും കേച്ചേരിയിലെ കാരണവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടില്ല. എന്താടി ഇന്ന് മോങ്ങുന്നത്? കൊച്ചിനുണ്ടോ മരുന്ന് കൊടുക്ക. അവളോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? തെറ്റിയത് ഞാനാ, അനുഭവിക്കേണ്ടവരും ഞാനാ. ഒന്നും ആയില്ല, ഇനി അനുഭവിക്കാണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉത്തീഷ നിന്ന് കാലി കിടക്കാതെ പോ മനുഷ്യ. ഉത്തീഷ ഇനി അതല്ല, കോയിക്കലക്കുറുപ്പിന് അകമ്പടി നിർബന്ധമാണെങ്കിൽ ഞാൻ ബാല്യക്കാരെ വിളിക്കാം.
പടിയോളം അടിച്ചിറക്കാൻ. ഇറങ്ങി പോറുകളാ. അമ്മയ്ക്ക് വേണ്ടി അമ്പലത്തിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് അതല്ലേ വിധിച്ചിട്ടുള്ളൂ അച്ഛ. എന്റെ കർത്താവേ, പീടിക അടച്ചോ? എന്താ അന്താ പൈ? കുറച്ച് പലഹാരം വേണമായിരുന്നു. പലഹാരം? അതിപ്പോഴാ. എന്നും കൈനടി അവറാച്ചന്റെ പീടിക എന്നാ മേടിക്കാറ്. ഇന്ന് അങ്ങേരി നേരത്തെ പീടിക അടച്ചു. പലഹാരമില്ലാതെ വീട്ടിൽ ചെന്നാ കിടപ്പ് പുറത്താ. പിള്ളേരുടെ സ്വഭാവം അവക്ക്. ആ പിള്ളേരും ഇല്ലല്ലോ, അവിടെ സന്തോഷമായി. എന്റെ സന്തോഷം ഇച്ചിരി പലഹാരം തായേ. അടച്ചതാ, വേണമെങ്കിൽ അന്നപ്പായിക്കായിട്ട് തുറക്കാം. വാ, നന്മ നിറഞ്ഞവനെ. പീടിക പലഹാരം തന്നാ ഞാനിവിടെ രണ്ടുമൂന്ന് മാസം ഗർ എന്റെ വായിരിക്കുന്നൊന്നും കേക്കണ്ട. എടിയാത് കൈനടി അവറാച്ചന്റെ പലഹാരമാ. നിങ്ങളും നിങ്ങളുടെ ഒരു മുടിഞ്ഞ കൈനടി. അലീസേ, പുറത്ത് നല്ല കുളിരും തണുപ്പും. വല്ലാത്ത കുളിരല്ലയോ? കല്യാണം കഴിച്ച് കൊല്ലയായിട്ടായി, ഇപ്പഴാ നിങ്ങൾക്ക് കുളിര്. എന്റെ വായിരിക്കുന്നു കേക്കാറ മര്യാദ പുറത്തു മുറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാതിരാത്രി പലഹാരം കൈനടി. എന്റെ കർത്താവ് തമ്പുരാനേ, ഇതിനെ വെച്ച് നോക്കുമ്പോ നിന്റെ കുരിശ് വല്ലതൊരു കുരിശാന്നോ? സഹിക്കണേ. ഏതു അമ്മാവന്? ഒന്ന് കാണാൻ വന്നതാ. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമായി നടക്കുന്ന ഈ തെണ്ടിയെ കാണാൻ കോയിക്കലെ മാധവക്കുറിപ്പ് ഇത്രത്തോളം വരണമായിരുന്നു. എത്ര പറഞ്ഞാലും നിനക്ക് മതി വരില്ല അറിയാം. എത്ര കേട്ടാലും എനിക്കുള്ള ശിക്ഷ അധികമാവില്ല. നിന്നെ കാണേണ്ടി വരുമെന്ന് കരുതിയതല്ല, കുമാരൻ മാഷാ പറഞ്ഞത്. കോയിക്കലെ കുറിപ്പ് ചായക്കട നടത്തുന്നു. വിധി കോയിക്കല മൂത്ത കുറുപ്പിന് കോടതി വരാന്തയിൽ സാക്ഷിപ്പണത്തിന് കൈനീട്ടാം. മരുമകൻ വിശപ്പടക്കുന്നതേ അമ്പലത്തിലെ പറച്ചോറിണ്ടിട്ടല്ല, വിയർപ്പൊഴുക്കി സമ്പാദിച്ചിട്ടാ. എനിക്കിതും ഇതിലപ്പുറവും അർഹതപ്പെട്ട ശിക്ഷയാണ്. നിന്നോടും നിന്റെ തള്ളയോടും ചെയ്ത ദ്രോഹത്തിൽ കടങ്ങൾ ഓരോന്നോരോന്ന് വീട്ടിയാണ് ചെയ്തു ചെയ്തതിനല്ല. നിന്നെ കണ്ടത് നന്നായി. കിട്ടാനുള്ളതിന്റെ ഒരു ഓഹരി നിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു തീർക്കാമല്ലോ. ഭാഗ്യയെ കാണാൻ പോയിട്ട് വരിക. പിച്ചയ്ക്ക് നിന്റെ അമ്മായിയുടെ ശ്രാദ്ധമാണ് ആള്. അമ്പലത്തിലെങ്കിലും ഒരു വിളക്ക് വയ്ക്കാൻ. ആ അമ്മുക്കുട്ടിക്ക് അത് വിധിച്ചിട്ടില്ല. വേണ്ട. എന്തു പറ്റി അമ്മ? എന്റെ മോളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അനുസരിക്കാനേ അവളെ ഞാൻ പഠിപ്പിച്ചുള്ളൂ. എത്ര ദുഷ്ടനാണെങ്കിലും താലി കിട്ടിയവനിഷ്ടമില്ലാത്ത അവൾ ചെയ്യരുതല്ലോ. ഭാഗിക്ക് പെറ്റമ്മയെ വേണ്ടാവായി കാണും. പക്ഷേ അമ്മായി വിളമ്പിയ ചോറുണ്ടാണ് ഈ തടിമുറ്റിയത്. ശ്രാദ്ധമൂട്ടാൻ മക്കൾക്കാണ് അവകാശം, മരുമകനല്ല. മകനാണെന്ന് സങ്കല്പിച്ച് നാളെ ഞാൻ ഊട്ടും. അമ്മായിയുടെ ആത്മാവ് അത് സ്വീകരിക്കും. ചെയ്തു. അമ്മായിയുടെ ശ്രാദ്ധമൂട്ടാൻ പോയിട്ട് വരിക. അർഹതപ്പെട്ടവർക്ക് വേണ്ടാത്ത അർഹത ഞാൻ സ്വയം ഏറ്റെടുത്തു. എന്തും പറഞ്ഞോളൂ, കേൾക്കാം. പഴയ ഭാഗി മരിച്ചു സേതുവട്ട. അച്ഛൻ എന്നെ ഈ ജീവിതത്തിലേക്ക് ഒഴിഞ്ഞിട്ട് അന്നേ മരിച്ചു. ഇന്ന് ശാപവും ശകാരവും നന്നേ ശീലമായി. സേതുവട്ടനായിട്ട് കുറയ്ക്കണ്ട. ഏത് കാര്യത്തിനും ആർക്ക് ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷേ ഓഹോ കൊള്ള, കോയിക്കല പെണ്ണുങ്ങളുടെ പാരമ്പര്യം കൊള്ള. ഭർത്താവില്ലാത്ത നേരം നോക്കി ഉറച്ചെറുക്കനെ വിളിച്ചു വരുത്തി ഒരു ശൃംഗാരം. കുട്ടികൃഷ്ണ പേടിപ്പിക്കാറോ? നിനക്കെന്താ അവിടെ കാര്യം? അമ്മാവനെ അടിച്ചിറക്കാൻ കഴിയുമെങ്കിൽ ഉറച്ചെറുക്ക എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. മനസ്സിലായി. കേച്ചേരി കുടുംബക്കാരുടെ മര്യാദയും സംസ്കാരവും. മര്യാദയും സംസ്കാരവും നീ എന്നെ പഠിപ്പിക്കണ്ട. ഭർത്താവില്ലാത്ത നേരം നോക്കി രഹസ്യമായി മറ്റുള്ളവന്റെ ഭാര്യയെ കാണാൻ മരിഞ്ഞു കയറി വരുന്ന നീ. കുട്ടികൃഷ്ണ
പിൻവാതിൽ ചാടിയല്ല ഞാനിവിടെ വന്നത്. ഒരു തറവാട്ടിൽ ഒരുമിച്ച് വളർന്നവരാണ് ഞങ്ങൾ. താൻ പറഞ്ഞ മനസ്സായിരുന്നു എന്റേതെങ്കിൽ എന്റെ എച്ചിലെ തനിക്ക് കിട്ടുമായിരുന്നുള്ളൂ. ഈശ്വരന് പോലും എന്നെ രക്ഷപ്പെടുത്താനാവില്ല. പിന്നില്ലേ സേതുവേട്ടൻ, എന്റെ മോൻ അച്ഛൻ വേണം. സഹിച്ചേ ഒക്കൂ സേതുവേട്ടൻ, ഈശ്വരനെ ഓർത്ത് പോ. പോ സേതുവേട്ട. വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നീ എന്നാ മര്യാദ പഠിപ്പിക്കുന്നു? ഏയ് മെമ്പർ സാറേ, എടോ മെമ്പർ പറയുമ്പോളെ തന്നെയാ വിളിച്ചത്. എന്നെ എന്താ കാര്യം? എത്ര കൊല്ലായി ഞാനൊരു കാര്യം തന്നെ ഏൽപ്പിച്ചിട്ട്. ഓ, ആ കാര്യം ഞാൻ ഏറ്റല്ലേ? ഏറ്റു ഏറ്റു എന്ന് പറഞ്ഞാ മതിയാ. അവന് വയസ്സ് മൂന്നോളം കഴിഞ്ഞില്ലേ? അതിപ്പൊ ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷന് ഇലക്ഷന് എന്ന് വേണ്ട, ഇതിനൊക്കെ വേണ്ടി ഞാൻ ചുറ്റിക്കറങ്ങി നടക്കുകയല്ലായിരുന്നോ? ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. എന്റെ കൊച്ചു പരമോന് ഒരു പെണ്ണ് കെട്ടി, ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് വേണേ എന്റെ തെക്കോട്ട് എങ്കി എടുത്തത് തന്നെ. എന്താടി നീ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ പരമോന് പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് പറയായിരുന്നു. അതെന്താടി, അവനൊരു പെണ്ണ് കിട്ടില്ലേ? കിട്ടും, പക്ഷേ സ്വല്പ പ്രായ കൂടുതലില്ലേന്നൊരു സംശയം. ആർക്ക്? നിങ്ങളുടെ പരമോന്. എന്റെ കൊച്ചു പരമോന്? ആ കിളവി, നിങ്ങളുടെ പരമോന് 19 വയസ്സായില്ലേ? അയ്യോ, എന്റെ കൊച്ചു പരമോന് 50 വയസ്സോ? എടി ഏന്തരവളെ, എനിക്കേ ഈ മേടത്തിൽ 50 കഴിയും. അയ് ശരി, അപ്പൊ അമ്മയും മോനും കൂടെ ഒരുമിച്ച് എന്നിച്ചാന്നോ ആദ്യം എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ഞാൻ എന്താ ഈ കേൾക്കണം? നിങ്ങളും ചുമ്മാ കിളവി, ഇത്തരട്ട ഒന്ന് നിന്നേ. നിങ്ങൾക്ക് ഈ വയസ്സ് കാലത്ത് വല്ല എല്ലാവരും പരിപാടിയുണ്ട്? മനസ്സിലായി കൊടു, കേളിയോട് പറഞ്ഞിട്ടില്ല. അപ്പോ മെമ്പർക്ക് വിവാഹ ദല്ലാൽ പണിയും ഉണ്ട്. എന്ത് പറയാൻ എന്റെ പേര്? ആ പാറത്തുള്ള കിടന്ന് കയറി പൊട്ടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാനല്ല സാക്ഷാൽ കാമദേവൻ വന്നാ പോലും പരമൂന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അതെന്താ മെമ്പറെ? പിശുക്കൻ. കല്യാണം കഴിച്ചാൽ ഹരിക്ക് ചെലവ് കൊടുക്കണ്ടേ? ആ വേണം. അബദ്ധത്തിനെങ്ങാനും പിള്ളേരുണ്ടായി പോയാൽ അതിന് ചെലവ് കൊടുക്കണ്ടേ? അരിപ്പ ശരിയാണ്, അറിയാ. സാറേ എന്താ എന്താ പൈ? പച്ചക്കറിയുടെ വകയിൽ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളായിരുന്നു. കൈനടി അവറാച്ചൻ ഒന്നും തന്നില്ല. രാവിലെ ബോട്ട് വരും, അതിലൊരു താടിക്കാരൻ വരും, ചുറ്റിനും വെള്ളവാ, കടലിനേക്കാൾ ആഴവാ, നീന്താൻ പോലും അറിയാൻ മേലെ. സാരമില്ല, എന്താ പൈ, നമുക്ക് ശരിയാക്കാം. ഇങ്ങോട്ട് ഇറങ്ങി വാടോ മെമ്പറെ, ഇങ്ങോട്ട് ഇറങ്ങി വാടോ. ഞാനാ വിളിക്കുന്നേ. വാതിൽ നല്ലതോടെ അടിച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്. നീ എങ്ങനെ ഇറങ്ങി വന്നു? എനിക്ക് ഇറങ്ങി വരാൻ താക്കോല് വേണ്ടല്ലോ. പട്ടികളെ, കമലമ്മേ, എന്റെ പൊന്നു കമലമ്മേ. അയ്യോ, പൊന്നേ തേനെന്നൊന്നും വിളിക്കണ്ട, എനിക്കറിയാം. പൊന്നേ തേനെന്നൊക്കെ സൂത്രം പറഞ്ഞ് എന്നെ പിന്നെ അതിനകത്ത് കൊണ്ടുവന്ന് പൂട്ടാനല്ലയോ? ഇത്രയും കാലം ഞാൻ അതിനകത്ത് കിടന്നില്ലയോ? ഇനി കൊറേ നാള് താൻ അതിനകത്ത് കിടക്ക്, മന്ത്രകള് ഞാനാകാം. എന്റെ പൊന്നു കമലമ്മേ, നീ എന്റെ മാനം കെടുത്തില്ലേ? അയ്യോ മാനം, ഇങ്ങേർക്ക് മാനം? എന്തൊരു മാനം? എന്റെ ഭാര്യ. അല്ല, ഞാൻ മെമ്പർ സാർഗവൻ പിള്ള, ഇതെന്റെ ഭാര്യ. ചെലപ്പോഴൊക്കെ ഇങ്ങനെ, ചെലപ്പോഴൊന്നുമല്ല, എപ്പോഴും ഇങ്ങനെ. പാരവനെ കള്ളം പറഞ്ഞു പാരാന് പാരാനല്ലേ പറഞ്ഞേ? വാരോ തന്നെ ഇനി ഞാൻ പൂട്ടിയിടുന്ന പിള്ളാരെ. എന്തെല്ലാം വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാ ചിരിക്കാൻ കഴിയുന്ന ഏക മൃഗം മനുഷ്യനല്ലേ എന്താ പറയ? നല്ലോണം ചിക്കടി വിളിക്കാറല്ലേ നാട്ടുകാർ വരയ്ക്ക് എനിക്ക് ഭ്രാന്താണെന്ന്. എനിക്ക് ഭ്രാന്തോ? പിന്നെ എനിക്കോ? ആർക്കാ ഭ്രാന്തുണ്ടാവണേ? ഞാൻ ഇപ്പൊ കാണിച്ചാലടി.
എന്റെ കൊച്ചുമോനെ പെണ്ണന്വേഷിക്കാൻ പോയപ്പോ നീ എന്താ ആക്ഷേപടി പറഞ്ഞിണ്ടാക്കിയത്? എന്ത് പറഞ്ഞു? അത് നീ പറയും. പറയോ? പറയും. നീ പറയോ? ചെറുപ്പക്കാർക്ക് പെണ്ണന്നിരിക്കുന്ന പോലെ 19 വയസ്സുള്ള കിളവിന് പെണ്ണു നോക്കിയാൻ പോരാ? പറഞ്ഞു അങ്ങ് പറ്റൂ. അയ്യോ, എന്റെ കൊച്ചു പരിമൂന് 50 വയസ്സാ എന്നാ നീ കേട്ടോടെ? മാണവരോട് മുഴുവൻ നീ എന്താ പറഞ്ഞു നടന്നത്? നിനക്ക് മക്കളുണ്ടാവാത്തത് നിന്റെ കെട്ട് അന്തപ്പായിലെ കൊച്ചാണെന്നും. പിന്നെ സത്യമല്ലേ ഇത്? ഏ സത്യം? ഇപ്പഴല്ലടി എനിക്ക് എന്റെ കുട്ടൻസി പിടി കിട്ടിയത്. നീ ആണടി മറ്റ പശു. ഒരു ജോലിയില്ലേ? ഇന്ന് നിന്നെ കാണിച്ചാലടി ഡെയിൽ കാണുന്ന കുറിപ്പിട്ടില്ലേ? നല്ലോണം നോക്കടി. എന്തോ നോക്കാതിരിക്കുന്നു. ഇത് നിന്റെ കെട്ടിയൊരു തനി രൂപല്ലേ നോക്കടി. നോക്കടി നോക്ക്. അയ്യ, ചമ്പപ്പുറത്തുള്ള ഒന്നാം തരം തറവാട്ടിലൊരു കിട്ടിയവള്, നിന്റെ കെട്ടിയോണ്ട് വേറൊരു കെട്ടിയോളൂ. മോളെ, എത്ര നാളായി മോളെ നിനക്ക് അന്ത പൈസ ചെലവിന് പടം തന്നിട്ട്? ഒരു മാസം. ഏ, ഒരു മാസോ? കേട്ടോടി, ഒരു മാസായി ഇന്ന് നിന്റെ കെട്ടിയോരന്വേഷിച്ചു വന്നതാ. ദേവിയുടെ പേര് കൊണ്ട് എന്റെ മുമ്പിലാ വന്ന് കെട്ടത്. ഇപ്പൊ എന്താടി മച്ചു പണ്ടാരമേ, നിനക്ക് നാവ് വന്നിട്ടില്ലേ? വിളിച്ചകത്ത് കൈക്ക് പൊറപ്പിക്കടി, അല്ലെങ്കിൽ ഈ കൊച്ചിന് നീ വെച്ചെടുത്തോ. നാണം കെട്ടാന്ന് അറിയിപ്പോ. എന്റെ കൊച്ചു പരമോന് കിളി പോലത്തെ ഒരു പെൺകുട്ടീനെ കിട്ടും. അവന്റെ പ്രായം അതല്ലേ? അതൊക്കെ സംഗതി വേറെ. പാറത്തല്ല പറഞ്ഞതെല്ലാം സത്യമാണോ? പാറേ മാതാവിനെ പിടിച്ച സത്യന്റെ ഈ കുഞ്ഞിന്റെ അപ്പൻ അന്തപ്പായിയാണോ? അതെ. എന്റെ മാതാവേ, ഞാൻ അത് ഞാൻ നിങ്ങളെ നോക്കാറേയില്ലേ? ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരുമായിരുന്നു. ഒരു മാസമായിട്ട് വേറെ വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതിനിപ്പോ എന്താ? പൊക്കോളൂ, ഞാൻ അടിയനെ ഇങ്ങോട്ട് വിടാം. ധൈര്യമായിട്ട് പൊക്കോളൂ. അവളും കൊച്ചു കൂടെ വന്നിരുന്നല്ലേ. കണ്ണി ചോരയുണ്ടോ നിങ്ങക്ക്? ചെലവിന് കൊടുക്കാരുന്ന അവൾ എങ്ങനെ കഴിയും? ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. നിങ്ങളെ നൊല്ലി വെച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഒരുമാതിരി ഇങ്ങനൊക്കെ. നാളെ തന്നെ ചമ്പക്കുളത്ത് പോയി അവരുടെ കാര്യം അന്വേഷിച്ചിട്ട് മതി കച്ചവടമൊക്കെ. വന്നേ, നമുക്ക് ഊണ് കഴിക്കാം. വന്നേന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. ചമ്പക്കുളത്ത് മാത്രമേ ഉള്ളൂ അതോ വേറെ വല്ലോടത്തും? സാരമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാരമില്ല, ചോറുണ്ടോളൂ. പുറത്തൊക്കെ വല്ലാത്ത തണുപ്പും കുളിരുമ. അകത്തൊന്നു കിടക്ക്. ഞാനല്ലേ വിളിക്കുന്നേ, വന്നേ. ഞാനൊരാശ പറയട്ടെ. എന്താ? കല്യാണം കെട്ടി വന്ന നാളുകളില് എന്നെ വിളിക്കാറുണ്ടായിരുന്നില്ലേ കൊച്ചേന്ന്? അതൊന്നുകൂടെ വിളിക്കൂ. ഒന്നും വിളിക്കുന്നേ. കൊച്ചേ.
വാക്കിൽ ഒരു ഉത്തരം മതി എനിക്ക്. ഏയ് സ്വപ്ന ജവാബ് ഹായാണ മനസ്സിലായില്ലേ? മലയാളത്തിൽ പറയാം, സമ്മതം അല്ലെങ്കിൽ. ഇവിടെ എങ്ങനെ അറിഞ്ഞോന്നായിരിക്കും. നിന്നെ കാണേണ്ട ഒരാവശ്യം വന്നു, അന്വേഷിച്ചു, അറിഞ്ഞു. എന്നെ കൊണ്ടെന്താ ആവശ്യം? സംശയിക്കണ്ട, നീ ഭയപ്പെടുന്ന ആവശ്യം തന്നെ. നോ, പഞ്ചാബിൽ ഹോട്ടൽ ബിസിനസ്, ലഹളയിൽ ഒക്കെ കത്തി നശിച്ചു. ഇവിടെ കുമാരൻ മാസ്റ്ററുടെ അഭയം, കെട്ടിച്ചമച്ച കഥകൾ വിശ്വസിക്കാൻ നാട്ടുകാർ, ചായക്കട, ഈ വീട്, ഒരു പുതിയ മനുഷ്യൻ, ഒരു പുതിയ ജീവിതം, എല്ലാം നീ പ്രതീക്ഷിച്ചിരുന്നത് പോലെ. സേതു, നിന്റെ ഈ ചീട്ടുകൊട്ടാരം തകരാൻ ചന്ദ്രുവിന്റെ ഒരു വാക്കുമതി, നിന്റെ ഒരു പിഴവ് മതി. ചന്ദ്രു, ബോംബെ തെരുവിലെ ഒരു വാടക കൊലയാളിയായിരുന്നു നീ എന്റെ കീഴിൽ. 14 കൊലപാതകങ്ങൾ നിന്റെ കണക്കിലുണ്ട്, 14 തെളിവുകൾ എന്റെ കയ്യിൽ. കോടതി വേണമെങ്കിൽ കോടതി, ജയിൽ വേണമെങ്കിൽ ജയിൽ, നാട്ടുകാരുടെ കല്ലേറ് വേണമെങ്കിൽ അത്, അല്ല ചന്ദ്രുവിന്റെ സൗഹൃദമാണ് വേണ്ടതെങ്കിൽ. ഞാൻ എന്ത് ചെയ്യണം? എന്നോട് നിനക്ക് പഴയൊരു കടം ബാക്കിയുണ്ട്, നീ അത് മറന്നിട്ടുണ്ടാവില്ല. അത് വീട്ടാൻ ഞാൻ അവസരം തരാം. നമുക്ക് പുറത്തു നിന്ന് സംസാരിക്കാം. കൊടൈക്കനാലിൽ ഫാദർ അറയ്ക്കലിന്റെ കോൺവെന്റ് സ്കൂളിൽ രാധ എന്നു പേരുള്ള ഒരു ടീച്ചറുണ്ട്. ഫാദറിന് അവൾ മകളെ പോലെയാണ്. അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ക്വാർട്ടേഴ്സ് തന്നെയാണ് അവളുടെ താമസം. ഇതാ വിലാസം. അവൾ ജീവിച്ചിരുന്നുടാ. ഒരു ദിവസം മുമ്പെങ്കിൽ ഒരു ദിവസം മുമ്പേ ജോലി തീർന്നിരിക്കണം. പക്ഷെ ഞാൻ ടോപ്പിക്ക്. പക്ഷേ എങ്കിൽ ഈ വാക്കുകളൊന്നും നമ്മുടെ നിഘണ്ടുവിലില്ല. ഇത്ര വേഗം നീ അത് മറന്നോ? നിന്നെ തന്നെ തെരഞ്ഞെടുത്തത് നീ നിന്റെ കൂടെ ഇല്ല എന്ന ഒറ്റ കാരണത്താലാണ്. ബോംബെയിൽ നിന്നാരും പാടില്ല എന്നാണ് നിർദ്ദേശം. ആരുടെ? ഏതു, നീ ഒരുപാട് മറന്നുപോയിരിക്കും. സോറി. നിന്നെ എനിക്ക് വിശ്വാസമാണ്. കടം വീട്ടുകയാണെന്ന് കരുതി, പ്രതിഫലം ചന്ദ്രു കുറയ്ക്കില്ല. കൊടൈക്കനാലിൽ തണുപ്പാണ്, തണുത്ത ചോരയാണ് നമ്മുടെ ഞരമ്പുകളിൽ, നമ്മുടെ ഹൃദയങ്ങളും തണുത്ത് മരവിച്ചതാണ്. ജോലി പൂർത്തിയായി കഴിയുമ്പോൾ എന്നെ അന്വേഷിക്കണമെന്നില്ല, ഞാനവിടെ എത്തിയിരിക്കും. പഞ്ചാബിലെ നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾക്ക് സർക്കാർ നിനക്ക് കോമ്പൻസേഷൻ, അത് വാങ്ങാനുള്ള യാത്രയ്ക്ക് ഒരവധി ഈ നാട്ടുകാർ തരും. ഗുഡ് നൈറ്റ്. चंद्रू साहब हैं क्या? चाहिए माफ कीजिए, किसी को भी अंदर जाने का हुक्म नहीं है, साहब बहुत बिजी है. ठीक है, मेरे लिए कोई पाबंदी नहीं है. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ചന്ദ്രു, എനിക്ക് വയ്യ, മടുത്തു. എന്ത്? ഈ ജീവിതം, കൊലയും വെട്ടിപ്പിടുത്തവും പോലീസും. ഓഹോ, എന്നെ പോകാൻ അനുവദിക്കണം. എങ്ങോട്ട്? ഈ കഥകൾ എന്നെ തേടി വരാത്ത എവിടേക്കെങ്കിലും. അനുവദിക്കില്ലെങ്കിൽ? ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അനുവാദം ചോദിച്ചത്. ഒരു കൈപ്പിഴ ഒളിക്കാൻ 1000 കുറ്റകൃത്യങ്ങൾ. എനിക്കിനി വയ്യ ചന്ദ്രു, പറയൂ, ഞാൻ എന്ത് വില തരണം എനിക്ക് എന്നെ വിട്ടുതരാൻ? വിലയോ? നിന്റെ വില എനിക്ക് വേണ്ട. പോകാൻ കൊതിക്കുന്ന മനസ്സുമായി നിന്നെ എനിക്ക് ആവശ്യമില്ല. ഏതായാലും ഒരു കാര്യത്തിൽ നീ അന്തസ് കാണിച്ചു, രാമുവിനെ പോലെ നീ ഒളിച്ചോടിയില്ല. നിനക്ക് പോവാം.
Yes, you can go. Sidhu, ee kadavada baaki nikkatte. Aavashyam varumbo naan choichola. ലഹളയിൽ നഷ്ടപ്പെട്ട സ്വത്തുക്കൾക്ക് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കുന്നുവെന്ന് കേട്ടപ്പോ പോകാതിരിക്കുന്നത് ശരിയല്ല. പിന്നെ താൻ പോയിട്ട് വരുന്നവരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഞാൻ തിരിച്ചു വരാൻ വൈകിയാൽ അമ്മാവനെ വിളിച്ച് മാഷ് ചുമതല ഏൽപ്പിച്ചാ മതി. അമ്മാവനെയോ? അതെ മാഷെ, മാഷ് നിർബന്ധിച്ചാൽ അമ്മാവൻ വരും. മാഷ് എന്നെ ഒരുപാട് സഹായിച്ചു, നന്ദിയുണ്ട്. നന്ദിയൊക്കെ വന്നിട്ട് മതി, ഇനി വൈകിക്കണ്ട. എത്രയ്ക്കാണ് ലാസ്റ്റ് ബോട്ടിൽ? സന്തോഷമായി പോയിട്ട് വാടൂ. സമയത്തിന് കിട്ടിയല്ലേ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കില്ലല്ലോ. വകറ തമ്മിൽ കണ്ടിട്ട് 3 വർഷം അല്ലേ രാമ? 3 വർഷവും 2 മാസവും. ബോംബെയിൽ കൊന്നും തടുത്തും കഴിച്ചിട്ട് വർഷങ്ങൾ. ഇന്നതെനിക്ക് രണ്ടാമതൊന്നും ഓർക്കാൻ കൂടെ വയ്യാ. നിനക്കറിയാമല്ലോ, ആരോടും പറയാതെ ഒളിച്ചോട് കരുതുന്നു. എവിടെയെങ്കിലും ചെന്ന് സ്വൈര്യമായി ജീവിക്കാനുള്ള ദാഹത്തം. ഇവിടെ എനിക്ക് സ്വസ്ഥതയുണ്ട്. ഞാൻ ആരായിരുന്നെന്ന് ഇവിടെ ആർക്കും അറിയില്ല. അറിയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഇവിടെയാണുള്ളതെന്ന് ആകെ അറിയാവുന്ന നിനക്ക് മാത്രമാണ്. എന്തുകൊണ്ടോ നിന്നെ എനിക്ക് വിശ്വാസം. എന്നെങ്കിലും ഒരിക്കൽ നീയും ബോംബെയിലെ ജീവിതം വിട്ടറിഞ്ഞ് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കൊടൈക്കനാൽ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? 5 ബോട്ടുകൾ സ്വന്തമായുണ്ട്, പിന്നെ ഈ സവാരി കുതിരകളും. ജീവിക്കാൻ ഒരു ധാരാളം മതി. ബോംബെ വിട്ട് പോകുന്നതിൽ പിന്നെ നീ നാട്ടിൽ പോയില്ലേ? നാട്ടിലോ? എന്തിന്? അപ്പാവ് മരിക്കുന്നതിന് മുമ്പേ എനിക്ക് അവിടെ ശേഷക്രിയ ചെയ്തതാ. ഒരു പ്രേതത്തെ അവർ തിരിച്ചു മറത്തി പ്രതീക്ഷിക്കില്ല. നീ ഇപ്പോഴും വെള്ളം ചേർക്കാറില്ലേ? ആദ്യമായിട്ട് കൊലപാതകയായ അന്നാണ് ഞാൻ കുടിച്ചത്. അന്ന് വെള്ളം ചേർത്താൽ ഇറങ്ങില്ലായിരുന്നു. പിന്നെ ചോരയും മദ്യവും ശീലമായി. രാത്രി ഒറ്റയ്ക്കാകുമ്പോൾ മയങ്ങാൻ തുടങ്ങിയാൽ കത്തിമണത്തുമ്പിൽ പിടഞ്ഞു മരിക്കുന്നവരുടെ നിലവിളികൾ. ഭ്രാന്തെടുക്കാതിരിക്കാൻ ബോധം കിടണവിടാ. ആ അത് കഴിക്കട്ടെ. എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? വെറുതെ നിന്നെ ഒന്ന് കാണാൻ. പിന്നെ ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ടൂറിസ്റ്റ്? ഞാൻ വിശ്വസിക്കട്ടെ? തീർച്ചയായും. ഒരിക്കൽ നിന്നെ വിശ്വസിച്ച ഞാൻ ഇനിയും വിശ്വസിച്ചല്ലേ പറ്റൂ.
കമ്മൺ മൈ ഡിയർ, വെരി ഗുഡ് മോർണിംഗ്. എവിടെയായിരുന്നു രണ്ടു ദിവസം? സുഖമില്ലായിരുന്നു. ഞാൻ ക്വാർട്ടേഴ്സിൽ വന്നതിന് ഇഷ്ടം കണ്ടില്ല. ഞാൻ ഡോക്ടറെ കാണാൻ പോയിരുന്നു. ഓഹോ, എന്താ അസുഖം? വല്ലാത്തൊരു ക്ഷീണം. ആ, അത് മുഖത്ത് കാണാനുണ്ട്. എന്തിങ് റോങ്? ഒന്നുമില്ല ഫാദർ. ഷുവർ? സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പർച്ചേസ് ഇനി നടത്തിയിട്ടില്ല. അത് ലൈബ്രറി പർച്ചേസോ? അത് ഇനി ധാരാളം സമയമുണ്ടല്ലോ. വേറെ എന്തെങ്കിലും? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഞാൻ രണ്ടു ദിവസം കൂടി ലീവായിരിക്കും. ഓ യെസ്, യു ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. താങ്ക് യു. യാ, ബട്ട് ലുക്ക് ഹിയർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. ചേട്ടൻ, ഞാൻ വെളിയിലേക്ക് പോവാ, കൊടയ റോഡ് വരെ. മലയാളം വൈകും. Thank you.
ഇവൾക്ക് ബോധമില്ല, ഡോക്ടർ ഉടനെ വേണ്ടത് ചെയ്യണം. ഡോണോ ഇങ്ക വെച്ച് പേഷ്യൻസ് പാക്കറുടെ പഴക്കം എനിക്കില്ല, അത് ഉണ്ട ടൈമിലെ. അത് ശരിയായിരിക്കാം, പക്ഷെ ഇപ്പോ നിങ്ങൾ ഇവളെ ചികിത്സിച്ചേ മതിയാവും. ഹേ മിസ്റ്റർ, ഡു വാട്ട് ഐ സേ. സംസാരം വേണ്ട. ഇന്ന ടൈമില് ഇങ്ക വെച്ച് ഉങ്ങൾക്ക് പേഷ്യൻസ് പാക്കുന്ന പഴക്കം കിടയാതെ. ഇവൾ ഇവിടെ വന്നിട്ടില്ല, നിങ്ങൾ ഇവളെ ചികിത്സിച്ചിട്ടുമില്ല. പോകാം. പറഞ്ഞു കേട്ടില്ലേ? ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാനുള്ള മനസാന്നിധ്യം നിങ്ങൾക്കുണ്ടാവില്ല, കുറഞ്ഞ പക്ഷം ഇന്ന് രാത്രിയെങ്കിലും. ഗുഡ് നൈറ്റ്. കഴിഞ്ഞോ? തെളിവുകൾ നശിപ്പിക്കണം, ചോരക്കറപുരന്റെ വസ്ത്രങ്ങൾ നശിപ്പിച്ചു കളയണം, കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളും മായ്ച്ചില്ലാതാക്കണം. രാമു, പണ്ട് പഠിച്ച പാഠങ്ങൾ വല്ലതും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാം. വെറുതെ ഒരു വിസിറ്റ്, എ ടൂറിസ്റ്റ്. അവനവനെ പോലും വിശ്വസിക്കരുതെന്ന് ഒരേ കളയിൽ നിന്ന് പഠിച്ച നമ്മൾ പരസ്പരം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു പഴുത് ബാക്കി വെച്ചിരിക്കുമല്ലോ. നന്നായടാ, എല്ലാം വിട്ടൊഴിഞ്ഞ എന്റെ ഈ താവളം തന്നെ നീ ഇതിന് തിരഞ്ഞെടുത്തത്. ഞാനൊന്നും നിഷേധിക്കുന്നില്ല, പക്ഷെ രാമു, ഇന്നാദ്യമായി ഞാൻ പഠിച്ച പാഠങ്ങൾ തെറ്റിച്ചു, കൊല്ലാതെ തിരിച്ചു പോന്നു. എന്തു പറ്റി? തടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അവൾ ഒറ്റയ്ക്കുമായിരുന്നു. അവളോ? അതെ, ഞാൻ കടന്നു ചെല്ലുമ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. ആത്മഹത്യക്ക്? യെസ്, എനിക്ക് അവളെ രക്ഷിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു. എന്തിന്? എന്തിനെന്ന് എനിക്കും അറിയില്ല. ചിലപ്പോൾ എല്ലാം വേണ്ടെന്ന് വെച്ച് പോന്ന ശേഷമുള്ള നാളുകൾക്കിടയിൽ ആവശ്യമില്ലാത്ത മനുഷ്യത്വം ചോരയിൽ കലർന്നു പോയതുകൊണ്ടാവും.
രാധെ. മരിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? പ്ലീസ് ടെൽ മീ, പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വേണ്ടിയിരുന്നത്, കം ഓൺ, പ്ലീസ് ടെൽ മീ. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അസുഖമൊക്കെ? കുറവുണ്ട്. ആ, വെരി ഗുഡ്. ഇത് ആരാണ്? ഞാൻ സേതു. നാട്ടിലെ പരിചയക്കാരനാ. ഓ, ഐ സീ. ഐ ആം ഫാദർ ഫ്രാൻസിസ് അറക്കൽ. ഹലോ ഫാദർ. ഹലോ സേതു, പോയിക്കോളൂ, നമുക്ക് പിന്നീട് കാണാം. സീ യു ഫാദർ. യാ, അകത്തിരിക്കാം ഫാദർ. ഷുവർ. കുറച്ച് ദിവസങ്ങളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ പഴയ രാധയല്ല, എന്തോ നിന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല ഫാദർ. ഇന്നലെ സ്കൂളിൽ ലീവിന്റെ കാര്യം പറയാൻ നീ വന്നപ്പോൾ മറ്റെന്തോ കൂടെ പറയാൻ നീ ഒരുങ്ങിയല്ലോ. പറഞ്ഞത് ലൈബ്രറി പർച്ചേസിനെ കുറിച്ച്. പക്ഷേ അതായിരുന്നില്ല നീ പറയാൻ തുടങ്ങിയത്. മനസ്സിലുള്ളത് മുഴുവൻ മൂടി വെക്കാൻ മാത്രം കാപട്യം നിനക്കില്ല രാധെ. ആരാണ് ഈ സേതു? നാട്ടിലെ. ഞാനും നിന്റെ നാട്ടുകാരനാണ്. പെട്ടെന്ന് ഇങ്ങനൊരു പരിചയക്കാരൻ. ചിലപ്പോൾ പറയാതിരിക്കാനും നിനക്ക് ന്യായങ്ങൾ കാണും. പക്ഷേ ഒരു പുരോഹിതന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടല്ല ഞാൻ ഇന്നും രാധയെ കണ്ടിട്ടില്ല. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറായിട്ടുമല്ല. എന്റെ സുഹൃത്തായിരുന്ന രാമൻ നായരുടെ മകളായ നിന്നെ എന്റെ മകളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. പ്രൈമറി ക്ലാസ്സിലെ ഒരു ടീച്ചർക്ക് കിട്ടാവുന്ന സൗകര്യങ്ങളല്ല ഞാൻ നിനക്കിവിടെ ചെയ്തു തന്നിരിക്കുന്നത്. എന്റെ അധീനതയിലുള്ള ഈ ഗസ്റ്റ് ഹൗസ് അടക്കം. എനിക്കറിയാം ഫാദർ. ഒരച്ഛനോടുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് എന്നോട് എടുക്കാം. നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ് മോളെ. ഞാൻ പറയൂ, അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല ഫാദർ. അതായിരിക്കട്ടെ സത്യം. ചെറു, ഞാനൊരു കാര്യം പറയട്ടെ. നീ തിരിച്ചു രാമു. കൊല്ലാൻ പോലും കൊള്ളാത്തവരായടാ നമ്മൾ. അല്ലെങ്കിൽ പറ, ഇനി നിനക്ക് അവളെ കൊല്ലാൻ കഴിയുമോ? കഴിയുന്നില്ല. അവളെയൊന്നല്ല, ആരെയും. ശരിയാണ് രാമു, നമ്മളിൽ ജീവിച്ചിരുന്ന കൊലയാളി മരിച്ചുപോയി. എല്ലാം ഒരു ദുസ്വപ്നം പോലെ. ആ ജീവിതം ഉപേക്ഷിച്ച് മനുഷ്യരുടെ ഇടയിൽ അവരിലൊരാളായി നീയും ഞാനും കഴിച്ചുകൂട്ടിയ നാളുകൾ, അവയ്ക്ക് നമ്മളെ ഇത്രയേറെ മാറ്റാൻ കഴിഞ്ഞുവെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ആ ദൗത്യം നിറവേറ്റാൻ നിനക്കിന് കഴിയില്ല. മാത്രമല്ല, ഇനി ഇവിടെ നിന്നാൽ അവർ നിന്നെ തേടി വന്നേക്കും. വേണ്ട സേതു, പോയി രക്ഷപ്പെടും. ഇല്ല, ഒരു കാര്യം അറിയാതെ എനിക്കിവിടെ ഒന്ന് പോകാനാവില്ല. പോയാൽ സ്വസ്ഥതയുണ്ടാവില്ല. അവൾ എന്തിനു മരിക്കാൻ ശ്രമിച്ചുവെന്ന് എനിക്കറിയണം. അറിഞ്ഞേ പറ്റൂ. നാട്ടിലെ പരിചയക്കാരൻ സേതു. എന്ത് വേണം നിങ്ങൾക്ക്? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന്? ഒരു കാര്യം അറിയണം. ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയും വേണം. ഇന്ന് രാവിലെ നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ നിങ്ങളെ എന്തിനാണ് രക്ഷിച്ചതെന്ന്.
രക്ഷിക്കാനല്ല ഞാൻ വന്നത്, കൊല്ലാൻ. Yes, to kill you. എന്തിനാവും പറയാം, പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്നറിയണം, നിങ്ങൾ എന്തിനാ ആത്മഹത്യക്ക് ശ്രമിച്ചു? Yes. നിങ്ങളെ കൊല്ലാനുള്ള ദൗത്യം എന്റേതായിരുന്നു, നിങ്ങൾ എന്തിന് സ്വയം ഏറ്റെടുത്തു? Tell me. I demand an answer. എന്നോട് പറയാം, മറ്റാരും കേൾക്കാനില്ല, എനിക്കാരോടും പറയാനുമില്ല. പെൻഷൻ പറ്റിയ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു അച്ഛൻ, ഒറ്റ മോള് പ്രീഡിഗ്രി വരെ പഠിച്ചു. അപ്പോഴേക്കും അച്ഛൻ തളർന്നു. വകയിൽ ഒരമ്മാവൻ ഒരാലോചനയുമായി വന്നു. നാരായണകുട്ടി, ആ ചേട്ടൻ ഇങ്ങോട്ടു വന്നു. ഗൾഫിൽ ഒരു പണി കിട്ടി നിൽക്കാറ് നാരായണകുട്ടി, ചില്ലറയുടെ കുറച്ച് പ്രശ്നമുണ്ട്. ആ എന്നോസ് കൊടുത്ത ആളിന് കുറച്ച് പൈസ കൊടുക്കണം, പിന്നെ യാത്ര ചെലവ്. അതൊന്ന് ഒപ്പിച്ചു കൊടുത്താ ഈ കല്യാണം നമുക്ക് നടത്താം, അവളും ഈ കുടുംബവും രക്ഷപ്പെടും. ചേട്ടൻ ഒന്ന് ശ്രമിക്കേ. വേറൊന്നും നോക്കില്ല, വീടും പറമ്പും പണിയപ്പെടും. ഒരു മാസം ഒരുമിച്ച് താമസിച്ചു. അപ്പോഴേക്കും വിസയും കടലാസുകളും ശരിയായി. നിനക്കും കൂടി വേണ്ടിയല്ലേ രാധ ഞാൻ പോകുന്നത്? ഇന്നലെ വരെ നീയല്ലേ എന്നെ സമാധാനിപ്പിച്ച്? ഇപ്പൊ കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞാലോ? ഏ, ഒരു കൊല്ലം അത് കഴിഞ്ഞാൽ ലീവ് കിട്ടും, ഞാൻ പറന്നെത്തും. മിടുക്കായിട്ടിരിക്കെ, വേഗം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ചില മൂന്ന് കത്തുകൾ വന്നു, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ വാക്കുകൾ. തിരിച്ചു വന്നാൽ പണിയാൻ പോകുന്ന ബംഗ്ലാവ്, വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, പിന്നെ കത്തുകൾ വരാതെയായി ഒരു കൊല്ലത്തോളം. അന്വേഷിച്ചില്ലേ? എവിടെയാണെന്ന് കരുതി അന്വേഷിക്കാൻ. അയച്ച കത്തുകൾക്കൊന്നും മറുപടിയുമില്ല. പിന്നെ ഒടുവിൽ ഒരു ടെലഗ്രാം വന്നു, ഒരു കാർ അപകടത്തിൽ മരിച്ചെന്ന്. കടക്കാർ വീടും പറമ്പും ജപ്തി ചെയ്തു. അത് താങ്ങാനാവാതെ അച്ഛൻ പണ്ടേ പരിചയക്കാരനായ ഫാദറിന്റെ ദേഹം എനിക്കിവിടുത്തെ സ്കൂളിൽ അഭയം തന്നു. ഒരു വിധവയായി എല്ലാം വിധിയെന്ന് കരുതി ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ നടുവിൽ ജീവിച്ചു പോന്നു. ഒരു ദിവസം Indeed, Mr. Mehta, we are very grateful and we very much appreciate your generosity. Well, Mr. Mehta,
I heard you are going to have some new venture. Yes. When are you going to start it? Very soon. Good. I'm sorry, Father. I was thinking something else. Anyway, nice to have met you. It's very all right. Thank you. Okay, Father. Fair milega. ഓ മിസ്റ്റർ നാരായണൻ മേത്ത, ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റ്, ബോംബെയിലെ കോടീശ്വരൻ. മേത്താജി അപ്പുറത്തെ ബംഗ്ലാവ് വാങ്ങി താമസമാക്കി. എ വെരി ജനറസ് മാൻ. നമ്മുടെ സ്കൂൾ ഫണ്ടിലേക്ക് വലിയൊരു തുക സംഭാവന നൽകാൻ നേരിട്ടുണ്ട്. आपका लंदन टिकट दो दिन के बाद. मिस्टर नारायण कुटी मनसो राध ഖത്തറിൽ വെച്ച് കാറപകടത്തിൽ മരിച്ച നാരായണൻകുട്ടിയുടെ വിധവ. ദുബായിൽ പോകാൻ പണം കിട്ടിയാൽ കല്യാണം കഴിക്കാം, പിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം പറഞ്ഞ് വ്യാമോഹിപ്പിച്ച രാധമാർ വേറെ എത്ര പേരുണ്ട്? എത്ര കാറപകടങ്ങളിൽ നാരായണൻകുട്ടി മരിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. വ്യവസായ പ്രമുഖനായ നാരായണൻ നേതാജി ഈ വേഷമിട്ടതുകൊണ്ട് മാത്രം നാരായണൻകുട്ടി ആള് മാറില്ല. നാരായണൻ നേതാജി നാരായണൻകുട്ടിയാണെന്ന് തെളിയിക്കാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ. എനിക്ക് ഞാനത് ചെയ്യും. നിങ്ങളുടെ ഈ മുഖം മൂടി ഞാൻ ചീന്തിയറിയും. നിനക്കെന്താണ് വേണ്ടത്? നിങ്ങൾ എനിക്ക് തന്നത് ഒരു താലിയാണ്. നിങ്ങളുടെ മരണം അത് തിരിച്ചെടുത്തു. അത് മടക്കി തരാൻ നിങ്ങൾക്കാവുമോ? ആ താലിയെ വിശ്വസിച്ചതിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാനാവുമോ? ഇല്ല. നാരായണൻകുട്ടിയുടെ മരണത്തിന്റെ മറവിൽ നിങ്ങൾ കുഴിച്ചു മൂടിയ കുറ്റങ്ങളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. ആ മറവിൽ നിങ്ങൾ നേടിയ ഈ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇന്നലകൾ ഓരോന്നിനും നിങ്ങൾ കണക്ക് തീർക്കേണ്ടി വരും. I will make you answer for everything. Rade, ek minute. Kar sakti ho to zarur karo. Manasilayilla. Narayan kuttiyude bhashaye paraya. Ninne kanda aavan nange cheedodi venne. Over amma. Onnu nirku. Ellam njan kettu. ഞാനും മറ്റൊരു രാജയാണ്. എന്റെ അച്ഛന്റെ ഖത്തറിലെ കമ്പനിയിലെ ഏജന്റ് ആയിരുന്നു നാരായണൻകുട്ടി. ഒരു കാർ അപകടത്തിൽ അച്ഛൻ മരിച്ചു. ഞാൻ ഈ അവസ്ഥയിലുമായി. വിശ്വസ്തരായ മറ്റാരും ഇല്ലായിരുന്നു നോക്കി നടത്താൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ മനുഷ്യനെ എനിക്ക് ആശ്രയിക്കേണ്ടി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുമ്പോഴേ അയാൾ എന്നെ സ്വന്തമാക്കി. എനിക്കുള്ളതെല്ലാം അയാളുടെ പിടിയിലുമായി. ആത്മഹത്യ ചെയ്യാൻ മനോധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ പക വീട്ടരുതെന്ന് പറയാൻ അർഹതയില്ല. പക്ഷേ ആ
മനസ്സിൽ കരുതിയതെല്ലാം തിരികെ ഒലിച്ചുപോയി. പാവം കൗസല്യ, അവളെ നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നും നേടാൻ വയ്യ. പക്ഷേ മോഹിച്ചു വിട്ടത് പാമ്പിനെയാണ്. പത്തി വിടർത്തി അതാഞ്ഞു പൊട്ടും. ഒരിക്കൽ കൂടി അയാളുടെ കാൽക്കീഴിൽ കിടന്നറിയാൻ വയ്യ. കൗസല്യക്കില്ലാതെ പോയ ധൈര്യം ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിന് നിങ്ങൾ എന്നെ അനുവദിച്ചില്ല. എന്തിന്? എന്തുകൊണ്ട്? പക്ഷേ ഒരു ഉത്തരം പറയാൻ എനിക്ക് അല്പ സാവകാശം വേണം. മാധവ്, വിദേശ മേള ഡെലിഗേറ്റ്സ് ആരെ ഹേ യു ടേക്ക് കെയർ ഓഫ് ദം. ഓക്കെ. Join me. Come on, spit up. Kaun hai tum? ഹിന്ദി തോ മുജേ ബി മാലൂം ഹേ, പക്ഷേ നമുക്കിവിടെ മലയാളം പോരെ. നിങ്ങൾ ആരാണ്? സേതു. മനസ്സിലായില്ല അല്ലേ? ഇല്ല, മനസ്സിലാവില്ല. അല്ലെങ്കിലും ചങ്ങലയിലെ അവസാനത്തെ കണ്ണികളായ ഞങ്ങളെ അറിയേണ്ട ബാധ്യത നിങ്ങൾക്കില്ലല്ലോ. രാധയെ കൊല്ലാൻ വന്നവനാണ് ഞാൻ, നിങ്ങൾക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയോ? What do you mean? സോറി, തെറ്റി. ചന്ദ്രുവിന് വേണ്ടി, നിങ്ങളുടെ ആജ്ഞാനുവർത്തിയായ ചന്ദ്രുവിന് വേണ്ടി. നിനക്കെന്താണ് വേണ്ടത്? നേതാജിക്ക് തരാൻ കഴിയുക അനുസരിച്ചാൽ കുറെ പണം, അല്ലെങ്കിൽ മരണം. എനിക്ക് വേണ്ടത് രണ്ടുമല്ല. Then what else you want? ഞാൻ ഇവിടെ വെച്ച് പിന്മാറാം. ഒരൊറ്റ വ്യവസ്ഥ മാത്രം, എന്നെ വെറുതെ വിടണം. അതിന് നമ്മൾ തമ്മിൽ കണക്കുകളൊന്നുമില്ലല്ലോ. ഇല്ല, ശരിയാണ്. പക്ഷേ നാരണംകുട്ടി, രാധയ്ക്ക് നിങ്ങളുമായി കണക്കുകളുണ്ട്. കൊല്ലാൻ വന്ന എനിക്ക് അവളെ രക്ഷിക്കേണ്ടി വന്നു, അവളുടെ വേദന അറിയേണ്ടി വന്നു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കിരയായി വിട്ടുതന്നുകൊണ്ട് എനിക്ക് കൈകഴുകി പിന്മാറാനാവില്ല. മേധാജി, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അറിയാം സർ. നിങ്ങൾക്കു വേണ്ടി, നിങ്ങളുടെ കൂട്ടത്തിന് വേണ്ടി 14 പേരുടെ ജീവൻ കത്തിമുനയിൽ കോർത്തവനാണ് ഞാൻ. ഇനി ഒരിക്കൽ കൂടി ആയുധമേന്താൻ എനിക്ക് മടിയില്ല. പക്ഷെ അതൊരു ജീവൻ ഒടുക്കാനാവില്ല, ഒരു ജീവൻ രക്ഷിക്കാനായിരിക്കും. യെസ്, രാധയെ രക്ഷിക്കാൻ. വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്. സ്റ്റോപ്പ് ഇറ്റ്. സീ യു. സീ യു. അതാണ് രാധയെ സത്യം. ചന്ദ്രു എന്നെ നിയോഗിച്ചത് നേതാജിക്ക് വേണ്ടിയാണ്. അതെനിക്ക് മനസ്സിലാക്കാം. പക്ഷേ സേതു, നിങ്ങളെപ്പോലൊരു നല്ല മനുഷ്യൻ എങ്ങനെ അവരുടെ വലയിൽ വീണു? നല്ല മനുഷ്യൻ? യെസ്, ഞാനതായിരുന്നു ഒരിക്കൽ. നാടുവിട്ട് ബോംബെയിലെത്തിയ എനിക്ക് തൊഴിലാളി നേതാവായ ബാലേട്ടനായിരുന്നു അഭയൻ. അയാൾ വഴി എനിക്കൊരു ജോലി കിട്ടി. അയാളുടെ മുറിയിൽ കിടക്കാൻ ഇടവും തന്നു. ആദ്യ മാസ ശമ്പളം കൊണ്ട് ബാലേട്ടനെ സൽക്കരിക്കണമെന്ന് എനിക്ക് തോന്നി. എടാ കൊച്ചിനെ, രാത്രിൽ വണ്ടി ഇറങ്ങുമ്പോ ഈ ബാലേട്ടന് വയസ്സ് 15. 3 കൊല്ലം കഴിഞ്ഞ ശിവജി പാർക്കിൽ ചുമട്ടുകൊഴാളിയോട് പ്രകടനം നടന്നു. അന്ന് 18 വയസ്സുകാരൻ ഒരു പയ്യൻ അതിന്റെ മുൻനിരയിൽ ചെങ്കുടിയും പിടിച്ചു നിന്നു. അതാരാണെന്നറിയാമോ? ഈ ബാലേട്ടൻ. മേഹവും അത് കഴിഞ്ഞ് 21 വർഷം കഴിഞ്ഞു.
ഈ ഞരമ്പിൽ ഓടുന്നത് തൊഴിലാളി വർഗത്തിന്റെ ചോരയാണ്. അധ്വാനി ചുണ്ടുന്ന ചോറിന് ചൂഷണത്തിന്റെ ഗന്ധമല്ല വിയർപ്പിന്റെ ഗന്ധമാണ്. അതെനിക്ക് ഇഷ്ടമാണ്. നീയും ഇഷ്ടപ്പെടണം. ബാലേട്ട് നിന്നല്ല ഫോമിലാണല്ലോ. ആരടാ ഇന്ന് ഇതിന്റെ സന്തോഷം പങ്കിടുക. എനിക്ക് ഇനിയും കുടിക്കണം. എങ്ങോട്ടാ ബാലേട്ട? എനിക്ക് കുറച്ചുകൂടെ വേണം. മതി ബാലേട്ട, ഇനി വേണ്ട. വേണം. എങ്ങനെ ഞാൻ വാങ്ങിച്ചോണ്ടിരാം? വേണ്ട, നിന്റെ സന്തോഷം ഞാൻ പങ്കിട്ടു. ഇനി എന്റെ സന്തോഷം, അത് എന്റെ കാശ് കൊണ്ട് മതി. ऊपर देखे चलता है, साले मर जाएगा, फूट जाएगा, फट। तुम मुझे मारेगा? देखो ये मेरा रोड है, इधर भी देख में चलेगा। समझे? वेल्ला वाड़ी अभ्यास गाने के वंडियर मुंबई तो मारना खाई वाला मने नी आदम पर नहीं आया, रंडाल पर नहीं, तंदूर पर नहीं। ये तो बड़ा फोटी। देखो बालेटा, में एक चाकू से मारा गया तो लश को भी छोड़ के फाट कर रहा हूं। कुत्ते का बच्चा नहीं मैं चंद्रू अंदर आ अब ये बोली सुधी मेरा भाई उठाई ला अरे वो नहीं अरे ला किसने मारा नहीं मालूम साहब नहीं मालूम नहीं मालूम जो भी हो लेकर आओ जाबू 24 मणिक और ना जाओ उसका बांध के ले जाओ कौन है तुम्हारा बाप जल्दी दरवाजा खोलो दरवाजा खोलो किधर गया साला वो पूरा ऊपर है चलो चलो जल्दी करो Thank you.
രണ്ട് കൊലപാതകങ്ങളിൽ നിന്നെ കുരുക്കാൻ എനിക്ക് കഴിയും. ഒന്ന് നിന്റെ കുട്ടുകൊണ്ട് മരിച്ച എന്റെ ആള്, രണ്ട് നിന്റെ കൂട്ടുകാർ. തെളിവുകളും സാക്ഷികളും നിനക്കെതിരായിരിക്കും. കോടതിയും കഴുമരവും നിന്നെ കാത്തു നിൽക്കും. जो मारा गया उसकी जगह हमारे पास तुम आ जाओ, यही हमारा असूल है. ഞങ്ങളെ കുറിച്ച് ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾക്കാവില്ലല്ലോ. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം മതി. സമ്മതം അല്ലെങ്കിൽ ചോരക്കറ പുരണ്ട കുറെ വർഷങ്ങൾ ഒടുവിലെല്ലാം അവസാനിപ്പിച്ചു എന്ന് കരുതി വിട്ടെറിഞ്ഞു പോന്നതാണ്. പക്ഷെ ചന്ദ്രു, ഒരു കാര്യത്തില് എനിക്ക് പ്രശ്നമുള്ളൂ. വളരെ കാലത്തിന് ശേഷം എനിക്ക് കുറെ നല്ല മനുഷ്യരെ കിട്ടി, സുഹൃത്തുക്കളായി. ഇനി അവരോടൊപ്പം ഒരു ജീവിതം. കുത്തിമലത്തി ആൻഡ്രൂസിന്റെ മകൻ ഫ്രെഡി. ഡോണ്ട് യു റിമെമ്പർ മീ?
കുട്ടനാടല്ല കൊടേക്കനാടല്ല ഏത് നരകത്തിൽ പോയി വിളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഫ്രെഡി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഫ്രെഡി, നോ. ശരിയാണ്, നിന്റെ ഡാഡിയെ കൊന്നത് ഞാനാണ്. ഈ കൈകൊണ്ട് നിനക്ക് നിന്റെ ഡാഡിയെ മാത്രമേ അറിയൂ. പലരെയും കുത്തിമലർത്തിയ വാടക കൊലയാളിയായിരുന്ന ആൻഡ്രൂസിനെ നീ അറിയില്ല. കോളേജ് ഹോസ്റ്റലിൽ നിനക്ക് വന്നിരുന്ന മണി ഓർഡറുകൾ ആൻഡ്രൂസ് വീഴ്ത്തിയ ചോരയുടെ വിലയായിരുന്നു. ആൻഡ്രൂസ് ആയിരുന്നു ഞങ്ങളുടെ ഗുരു. ആൻഡ്രൂസും ചന്ദ്രനും തമ്മിൽ തെറ്റി. ചന്ദ്രുവിനെ ആൻഡ്രൂസ് ഒറ്റുകൊടുത്തു. ഒറ്റുകാരനെ കൊല്ലാൻ നറുക്ക് വീണത് എനിക്കായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ ചന്ദ്രു ആദ്യം നിന്റെ ഡാഡിയെ കൊണ്ട് സേതുവിനെ കൊല്ലിക്കും, പിന്നെ നിന്റെ ഡാഡിയെ കൊല്ലാൻ ഞാൻ, അല്ലെങ്കിൽ മറ്റൊരാൾ. നിന്റെ ഡാഡിയുടെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയ കത്തിമടുത്ത കൊല്ലനും അത് കുത്തിയിറക്കിയ സേതുവിനും ഒരേ പങ്കായിരുന്നു. വെറും ഉപകരണങ്ങൾ. ചന്ദ്രുവിന്റെയും മേത്താജിയുടെയും കയ്യിലെ ചരടിൽ കോർത്ത വെറും പാവകളായിരുന്നു ഫ്രെഡി ഞങ്ങളെല്ലാം. ഇനി പറ, നിനക്ക് പക വീട്ടണോ? പണ്ടേ തീരെഴുതിയ ചോരയാണ് എൻ്റെത്. പക്ഷേ നീ എനിക്കൊരൽപ്പം സമയം തരണം. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ എനിക്ക് രക്ഷിക്കാനാണ്. ഞാൻ എവിടേക്ക് ഓടിപ്പോവാൻ പോകുന്നില്ല. എനിക്ക് ഇനി ഇതൊഴികെ ഒന്നും നേടാനുമില്ല. വെൽക്കം സേതു. നീയായിരുന്നു ഇവന്റെ ആതിഥേയൻ. കൊള്ളാം. അന്ധേരിയിലെ ഗോഡൗണിൽ നിന്നും പാതിരാത്രിക്ക് ലോറിക്കടിയിൽ പിടിച്ചു തൂങ്ങിക്കിടന്ന് നീ ഒളിച്ചോടുമ്പോ എന്നെ എനിക്ക് പിടികൂടാമായിരുന്നു. നിഷ്പ്രയാസം. പക്ഷെ എന്തിന്? നിന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. കടങ്ങൾ ബാക്കി വയ്ക്കരുതല്ലോ ചന്ദ്രു. നോ, നിന്നെ കാണാനോ നിന്റെ കണക്കുകൾ തീർക്കാനോ അല്ല ഞാൻ വന്നത്. അത് നീ സമയമുണ്ടല്ലോ. നീയും രാധയും സുഹൃത്തുക്കളായി കൊടൈക്കനാലിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കഴിയുകയാണല്ലേ. അതിനല്ല ഞാൻ നിന്നെ അയച്ചത്. അറിയാം. എന്നിട്ട് എനിക്ക് വയ്യ. വേണ്ട, ഒരിക്കൽ ഏൽക്കുകയും പിന്നീട് വയ്യെന്നൊഴിയും. പക്ഷേ ഞാൻ ഏറ്റ കാര്യം എനിക്ക് തീർത്തേ പറ്റൂ. സേതു അല്ലെങ്കിൽ ചന്ദ്രു, വാട്ട് മേക്സ് ദ ഡിഫറൻസ്? അതിന് നീ ആയിട്ടില്ല സേതു. എടാ, കുട്ടിക്കാലത്ത് അമ്പലത്തിൽ നേരിച്ച പാൽപായസം വെള്ളിക്കരണ്ടിയിൽ നാവിലിറ്റിച്ചല്ലെന്നെ വളർത്തിയത്. എന്റെ അച്ഛൻ. യെസ്, മൈ ബ്ലഡി ഫാദർ. സ്വന്തം കൈകൊണ്ട് അറുത്തു വീഴ്ത്തിയ മനുഷ്യരക്തമാണ് എന്റെ വായിൽ കോരി ഒഴിച്ചത്. അതും എന്റെ പെറ്റമ്മയുടെ. ദാറ്റ് വാസ് മൈ ബ്ലഡി ചൈൽഡ്ഹുഡ്. ചന്ദ്രുവിന് മുറി നരകത്തിൽ വേറെ പണിയണം. ചന്ദ്രു, ഹോസ്റ്റ്.
ഞാൻ ഇവിടെ വരരുതായിരുന്നു അല്ലേ? സത്യം അറിയാനാണ് ചോദ്യമെങ്കിൽ വരരുതായിരുന്നു. ചന്ദ്രമന്റെ മുന്നിൽ, ആ ഇന്നലകളുടെ മുന്നിൽ ഇനി ഒരിക്കലും ചെന്ന് പെടരുതെന്ന് കരുതിയാണ് ഒളിച്ചോടിയത്. പക്ഷെ നീ ഇനി ഇതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക? ഒരു വട്ടം ഞാൻ അവളെ രക്ഷിച്ചു, അതെപ്പോഴും സാധിച്ചെന്ന് വരില്ല. ചന്ദ്രു അടങ്ങിയിരിക്കില്ല. ഇനിയുള്ള ഓരോ നിമിഷവും എനിക്കറിയാം. നമ്മൾ എന്തിനാണ് ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവരുടെ വിധി അവർക്കൊട്ട് കൊടുത്ത പോലെ മതിയാകുമായിരുന്നു. നീയും ഞാനും ഇന്നും ബോംബെയിലെ തെരുവുകളിലായിരുന്നെങ്കിൽ രാധയ്ക്കൊരപകടവും സംഭവിച്ചുകൂടാ. അവളെ രക്ഷപ്പെടുത്തിയ തീരും. എങ്കിൽ അവളെ ഉടനെ ഇങ്ങോട്ടെങ്കിലും മാറ്റണം. അതാണ് ബുദ്ധി. യെസ്. രാധ ഈ നിമിഷം ഇവിടെ ഒന്ന് മാറണം. എങ്ങോട്ട്? വിശ്വസിക്കാവുന്ന സേഫായ എങ്ങോട്ടെങ്കിലും. ഒരിക്കൽ കൈവിട്ടു പോയത് കൊണ്ട് പിന്മാറുന്ന പ്രകൃതക്കാരനല്ല ചന്ദ്രു. പിന്മാറാൻ നേതാജി അയാളെ അനുവദിക്കുകയുമില്ല. ഏത് വിധേനയും രാധയെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും. ഇനിയുള്ള ഓരോ നിമിഷവും രാധയുടെ ജീവൻ അപകടത്തിലാണ്. എനിക്കറിയാം, പക്ഷേ സ്വയം മരിക്കാൻ തയ്യാറായവളാണ് ഞാൻ. ഞാൻ മരിച്ചാൽ ആർക്കും ഒരു നഷ്ടമില്ല. എനിക്കാരുമില്ല സേതു. എനിക്ക് രാധ നശിച്ചാൽ തോൽക്കുന്നത് ഞാനായിരിക്കും.
ചെയ്തു. അന്ന് രാത്രി രാധയെ രക്ഷിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി എന്തോ നേടിയെന്ന് എനിക്ക് തോന്നിപ്പോയി. നേടിയത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ നേടിയത് നിങ്ങളായിരിക്കാം. നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഐ കനോട്ട് അഫോർഡ് ടു മിസ് യു രാധ. എനിക്കാരുമില്ല. ഐ കനോട്ട് മിസ് യു. രാധ എങ്ങോട്ട് പോകുന്നു? ഫാദർ, ഐ നീഡ് യുവർ ഹെൽപ്പ്. വാട്ട് കൈൻഡ് ഓഫ് ഹെൽപ്പ് യു എക്സ്പെക്ട് ഫ്രം മീ? പറയൂ. രാധയുടെ ജീവൻ അപകടത്തിലാണ്. കുറച്ച് നാളത്തേക്ക് ഇവർക്കിവിടെ അഭയം നൽകണം. എന്തുകൊണ്ടെന്നോ എന്തിനു വേണ്ടിയെന്നോ ചോദിക്കരുത്. ഒരു വിശദീകരണത്തിനുള്ള സാവകാശം എനിക്കില്ല. അറിഞ്ഞേ തീരുമെങ്കിൽ രാധ പറയും. താങ്ക് യു ഫാദർ. വരട്ടെ. ഞാൻ തിരിച്ചു വരും. ജോലി തീർത്തോ? ഇല്ല. ചന്ദ്രുവിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എവിടെയാണ് തെറ്റുപറ്റിയത്? ഞാൻ ഏൽപ്പിച്ചവൻ ഒഴിഞ്ഞു മാറി. ഒഴിഞ്ഞു മാറുക മാത്രമല്ല, അവനിപ്പോൾ അവളുടെ രക്ഷകനുമായി. അവൾ ജീവിച്ചിരുന്നാൽ അത് എത്രത്തോളം എന്നെ ബാധിക്കുമെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ചന്ദ്രു, ഒന്നോർക്കണം, എന്റെ മേൽ ഒരു കുരുക്ക് വീഴുമ്പോൾ അതിനുമുമ്പ് 100 കുരുക്കുകൾ നിന്റെ കഴുത്തിൽ മുറുകിയിരിക്കും. നിനക്കെന്നെ അനുസരിച്ചേ പറ്റൂ. ഭീഷണി വേണ്ട. ചന്ദ്രു ഏറ്റ കാര്യങ്ങൾ നിറവേറ്റാതിരുന്നിട്ടില്ല. ദെൻ വാട്ട് ഹാപ്പൻ ടു യു? അവളുടെ കഥ ഞാൻ കഴിക്കുമായിരുന്നു എന്റെ സ്വന്തം കൈകൊണ്ട്. ഐ ആൾമോസ്റ്റ് ഡിഡ് ഇറ്റ്. പക്ഷേ അല്പം പാളിപ്പോയി. ആൻഡ്രൂസിന്റെ മകൻ ഫ്രെഡ് ഇതിനിടയിൽ കടന്നു വന്നു. ഫ്രെഡ് ഇവിടെയോ? യെസ്. ഇന്ന് അവളെ തിരഞ്ഞ് ഞാൻ അവൾ താമസിക്കുന്നിടത്ത് പോയി. പക്ഷേ അവൾ അവിടെ ഇല്ല. വാട്ട് യു മീൻ? സേതുവും ഫ്രെഡിയും ചേർന്നാവണം അവളെ എങ്ങോട്ടോ മാറ്റി. എങ്ങോട്ട്? അതിനുത്തരം പറയാൻ കഴിയുക രാമുവിനാണ്. പഴയ ഒരു കടം അവനോട് ബാക്കിയുണ്ട്. അവൻ പറയിപ്പിക്കും. രാധ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നു നിനക്കറിയാം? എനിക്കറിയില്ല. കൊടൈക്കനാലിലെ ഈ കൊക്കയിൽ ഒരു കള്ളുകുടിയൻ പട്ടറുടെ ശവം. ആർക്കും ഒരു സംശയവും തോന്നില്ല. കുടിച്ചബോധാവസ്ഥയിൽ കാൽവഴുതി വീണതാണെന്നേ വിചാരിക്കൂ. ചന്ദ്രു, ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ മറുപടി മാത്രം. എവിടെ രാധ? ഞാൻ പറയാം. മേത്താജി. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, പുറത്തു നിന്ന് സംസാരിക്കുന്നതാണ് നല്ലത്. എന്താ പ്രത്യേകിച്ച്? രാധ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വാട്ട് യു മീൻ? നോക്കു ഫാദർ, ഒരു മുഖവരയുടെ ആവശ്യമില്ല. നമ്മൾ സുഹൃത്തുക്കളാണ്. പുരോഹിതന്മാരെ എന്നും മേത്ത ബഹുമാനിച്ചിട്ടുള്ളു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവളെ എനിക്ക് വേണം. കൂടിയേ തീരൂ. അവൾ സ്വമേധയായി ഇറങ്ങി വരുന്നുവെങ്കിൽ ഞാൻ തടയുകയും. പക്ഷേ എൻ്റെ അടുക്കൽ അഭയം തേടിയ ആരെയും
ഉപേക്ഷിക്കാൻ നിർവാഹമില്ല മേത്താജി. നോക്കൂ ഫാദർ, ഇത് ഞാനും അവളും തമ്മിലുള്ള കണക്കാണ്. നിങ്ങൾ എന്തിനു ഇതിൽ ഇടപെടണം? ക്ഷമിക്കണം മേത്താജി, എനിക്കൊരു കണക്ക് മാത്രമേ അറിയൂ, സ്നേഹത്തിന്റെയും രക്ഷയുടെയും. അവിടെ വിദ്വേഷത്തിനോ പകയ്ക്കോ യാതൊരു സ്ഥാനവുമില്ല. നിങ്ങൾ ഒരു ക്രിസ്ത്യൻ പുരോഹിതനല്ലേ, ഒരു ഹിന്ദു സ്ത്രീയെ രക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് എന്താണ്? എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അവതരിച്ച ക്രിസ്തുദേവൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം കുരിശിലേറിയത്. He did it for the sake of humanity. ഞാൻ ജ്ഞാനസ്നാനം നൽകാൻ വന്നതല്ല. I know it. Look here, father. രാധയെ വിട്ടു വന്നില്ലെങ്കിൽ അതിന്റെ ഫലം ഫാദർ അനുഭവിക്കേണ്ടി വരും. ക്രിസ്തുദേവൻ അനുഭവിച്ചിടത്തോളം പീഡകൾ എനിക്ക് വേണ്ടി വരില്ലല്ലോ. ഫാദർ, നിങ്ങളുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കും മേലധികാരികളുണ്ട്, അവരെയും മേത്താജിക്ക് അറിയാം. അവരാജ്ഞാപിച്ചാൽ നിങ്ങൾക്ക് അനുസരിക്കേണ്ടി വരും. അതപ്പോൾ നൗ യു ക്യാൻ ഗോ മിസ്റ്റർ മേത്താജി. ഒരു വൃദ്ധ പുരോഹിതന് നൽകാൻ കഴിയുന്ന സുരക്ഷിതത്വത്തിന് പരിമിതികളുണ്ട് ചെയ്തു. മേത്താജിയെ പോലുള്ള ഒരു വ്യവസായ പ്രമുഖന് ചെലുത്താൻ കഴിയുന്ന സ്വാധീന ശക്തിക്ക് പരിമിതികളില്ല. ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്ന ഇടത്ത് തന്നെ രാധ എത്രമാത്രം സുരക്ഷിതയാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അറിഞ്ഞിടത്തോളം അയാൾ സാത്താനാണ്. ഒന്നിനു വേൾ മടിക്കില്ല. എനിക്ക് ഒന്നിനും മടിയില്ല. എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് എന്റെയും പുറപ്പാട്. പക്ഷെ ഫാദർ, എനിക്കൊരൽപ്പം സമയം തരണം. അതിനുള്ളിൽ ഞാൻ അവനെ അവസാനിപ്പിക്കും. പിന്നെ അവസാനിപ്പിക്കാൻ ആരംഭിച്ചവന് മാത്രമേ കഴിയൂ. Try to be practical, my boy. രാധയുടെ സുരക്ഷിതത്വത്തിന് അവളോടൊന്ന് മാറിയേ പറ്റൂ. ഫാദർ, അരമനയിൽ നിന്നൊരു നിർദ്ദേശം വന്നാൽ എനിക്ക് അനുസരിക്കാൻ നിവൃത്തിയില്ല. And Netaji, he is capable of obtaining such a permission. ഈ സാഹചര്യത്തിൽ രാധയെ രക്ഷപ്പെടുത്താൻ സേതുവിന് മാത്രമേ കഴിയൂ. പക്ഷെ അതിനുള്ള വഴി മേത്താജി അവസാനിപ്പിക്കലല്ല. അയാളുടെ കണ്ണുകൾ ചെന്നെത്താത്ത എവിടേക്കെങ്കിലും അവളെ വിളിച്ചുകൊണ്ടു പോവുകയാണ്. ആയുഷ്കാലം മുഴുവൻ ആ ഒളിസങ്കേതത്തിൽ കുടിയിരുത്താനല്ല, കഴിഞ്ഞതൊക്കെ മറന്ന് അവൾക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ. അതിന് സേതുവിന് കഴിയുമോ? കഴിയുമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നല്ലവണ്ണം ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. എടുത്തു ചാട്ടേണ്ട നിമിഷങ്ങളല്ല. രാധയ്ക്ക് സമ്മതമാകുമെങ്കിൽ? രാധയ്ക്ക് അത് സമ്മതമായിരുന്നില്ലെങ്കിൽ ഞാൻ സംസാരിക്കുമായിരുന്നോ സേതു? ഞാൻ രാധയോടെല്ലാം വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ തയ്യാറാണ് ഫാദർ. ഗോഡ് ബ്ലസ് യു മൈ ബോയ്, ഗോഡ് ബ്ലസ് യു. എന്നോടൊപ്പം സെമിനാരിയിൽ ഉണ്ടായിരുന്ന ഫാദർ ഡിക്രൂസിന് പേർക്ക് ഞാനൊരു കത്ത് തരാം. ആരും ആരും അറിയാതെ നാളെ പുലർച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെടുന്നു. ഇനി വൈകണ്ട. നിങ്ങൾ രക്ഷപ്പെടുന്ന വരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഫാദറിന് മാത്രമേ അറിയൂ. എങ്കിലും സൂക്ഷിക്കണം. ചന്ദ്രുവിൻ്റെയും മേത്താജിയുടെയും കണ്ണുകളും കഥകളും എല്ലായിടത്തും കാണും. റെഡി, നീ തിരിച്ചു പോകണം. ഇതൊക്കെ മറക്കണം. ഞങ്ങളുടെ വഴി നിനക്കണങ്ങില്ല. നിനക്കിനിയും ജീവിതമുണ്ടഞ്ഞ. വരട്ടെ രാമ, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അല്ലേ? രാധയെ ചെയ്തു രക്ഷപ്പെടുകയാണ് ഫാദറിന്റെ സഹായത്തോടെ. എപ്പോൾ? ഇന്ന്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഉറപ്പാണോ? സത്യം. രാമുവിന് പോവാം. മേത്താജി. ആ, എത്ര വേണം? എനിക്ക് പണം വേണ്ട. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ് ഞാൻ ഒട്ടുകൊടുത്തത്. ഇനിയെങ്കിലും എന്നെ ഒഴിവാക്കണം. ഞാൻ സൂര്യമാരി ജീവിച്ചോട്ടെ. രാമു.
ഏതു ഒന്നേ എനിക്ക് ആവശ്യപ്പെടാനും ഒരു ആയുസിന്റെ വേദന മുഴുവൻ ഇവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും ഇവളുടെ കണ്ണു നിറയാൻ നീ ഇടവരുത്തരുത് കുഞ്ഞുങ്ങളെ നന്മയിലേക്കുള്ള വഴിയിൽ ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്റെ എളിയ പ്രാർത്ഥന പോയിക്കൊള്ളു എങ്ങോട്ടാണ് അങ്ങനെ ഒരു ചോദ്യം പതിവില്ലല്ലോ അവരെവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ അവരോ അതെ രാധയോ ചെറുപ്പക്കാരനും എനിക്കറിയാല്ല ഒരിക്കലും പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചല്ലേ നിങ്ങൾ വീണ്ടും അവൾ രക്ഷപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാനായിരിക്കും ശിക്ഷിക്കപ്പെടുമെന്ന ഭീതിയോ അതോ ഒരിക്കൽ നിങ്ങൾ താലി കെട്ടിയ പെണ്ണിനെ മറ്റൊരു പുരുഷൻ സ്വന്തമാക്കുന്നതിനുള്ള അസൂയോ സ്വന്തമാക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ബോധ്യമുള്ളത് മാത്രമേ ഞാൻ ഇന്നോട് സ്വന്തമാക്കിയിട്ടുള്ളൂ നീ അടക്കം എന്നെ തടയരുത് ഞാൻ സമ്മതിക്കില്ല തടയാൻ വന്നതിനൊക്കെ തട്ടിമാറ്റിയ ശീലമേ എനിക്കുള്ളൂ അത് നീ ആയിരുന്നാ പോലും രാമു രക്ഷപ്പെടാൻ ഒരുങ്ങി കഴിഞ്ഞല്ലേ കുതിരകൾ ബോട്ടുകൾ ഈ വീട് പറയടാ ഇതൊക്കെ നോക്കാനുള്ള ചുമതല നീ ആരെ ഏൽപ്പിച്ചു മേത്താജി തന്നെയോ ഷട്ടി യു ബ്ലഡി മൗത്ത് യു ചീറ്റ് ബംഗ്ലാവിൽ മേത്താജ് മാത്രമല്ലടാ താൻ നശിച്ചാലും സേതുവും രാധയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു ജീവിയുടെ ഉണ്ടായിരുന്നു അവിടെ അത് നീ അറിഞ്ഞില്ല നീ ചെയ്ത വഞ്ചനയെക്കുറിച്ച് കൗസല്യ ഫാദറിന് കൊടുത്തയച്ച കത്താണിത് ഞാനൊന്നും എതിർക്കുന്നില്ല എനിക്ക് മടുത്തു എനിക്ക് രക്ഷപ്പെടണം ജീവിക്കണം അതിനുള്ള അവകാശം തീർവാങ്ങാൻ ഞാൻ എന്റെ സേതുവിന് ഒറ്റുകൊടുത്തു ആത്മസുഹൃത്തിന് ഒറ്റുകൊടുത്ത് ജീവിക്കാൻ നോക്കുന്ന പട്ടി ഇനി അല്പ ദൂരെയുള്ളു ഇതുവഴി താഴോട്ട് ഇറങ്ങിയാൽ സ്റ്റാൻഡിലെത്തും അവിടെ നമുക്കൊരു വണ്ടി പിടിക്കാം വാ കാമുകീകാമുകന്മാർ കുളിച്ചോടാൻ പറ്റിയ പ്രഭാതം ചന്ദ്രു ഞങ്ങൾ തടയരുത് നെവർ തടയാനല്ല ഞാൻ വന്നത് ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ എന്നും എങ്ങനെയും ഞാൻ നിറവേറ്റിയിട്ടുണ്ട് അതിനിനിയും മാറ്റം തട Thank you.
രാമു, നീ വന്നത് നന്നായി. ശ്രദ്ധയെ ഞാൻ തീർത്തു. പക്ഷെ അവന് വേണം. നോ, അവർ രക്ഷപ്പെടരുത്. ഒരു കടവും ബാക്കി വെക്കുന്നത് ചന്ദ്രുവിന് ഇഷ്ടമല്ല. ചന്ദ്രു, എനിക്കും ചില കടങ്ങൾ കിട്ടാനുണ്ട്. Oh, my God.
ഏറ്റുപറഞ്ഞ കുറ്റങ്ങളുടെ പേരിൽ ഒരു മാപ്പ് സാക്ഷിയോട് എന്നും നീതി കരുണ കാണിക്കും. പാപക്കറകൾ കഴുകിക്കളഞ്ഞ് പുതിയൊരു മനസ്സുമായി തിരിച്ചു വരുമോനെ? ഏറെ വേണ്ടിയില്ലേ?